ഉണ്ടാവും. കൂർക്ക വരിക്കുമ്പോ ഉസ്താദ് പാട്ട് പാടും, അപ്പൊ അത് മ്യൂസിക് ആയിട്ട് മാറും. അപ്പൊ കൂർക്ക വരിക്കാതെ മക്കൾക്ക് ഉറങ്ങ് വന്ന ഉറക്ക് വന്ന ഇരുന്നേത്ത് ഉറങ്ങിക്കോളാം, എടുത്തിട്ട് പോവാൻ പാടില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്കറിയാം, നമ്മുടെ സഹോദരിമാർ അച്ചടക്കമുള്ളവരാണ്. ഈ ഭാഗത്ത് കുറേ സ്ഥലത്ത് വരാത്ത ബ്ലോക്ക് ഞാനില്ല, എല്ലാ ബ്ലോക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ എനിക്ക് നല്ല പരിചയമുള്ളവരാണ് കൃഷ്ണാപുര ഭാഗത്തുള്ള സഹോദരിമാരൊക്കെ. അവരൊക്കെ നല്ല അച്ചടക്കമുള്ളവരാണ്, നല്ല ദീനീ ബോധമുള്ളവരാണ്, കൂറുള്ളവരാണ്. പക്ഷേ ഇന്നമാരോട് ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയുന്നു, നിങ്ങളെ കൂടെ വന്ന പെണ്ണുമക്കളെ കാര്യം അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ഉമ്മമാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാ. റോഡാണ്, അതുകൊണ്ട് കുട്ടികളൊക്കെ ഉമ്മമാർ തന്നെ ജാഗ്രതയാക്കണം എന്ന് ഉണർത്തുന്നു. പിന്നെ ഇൻഷാല്ലാ കച്ചവടക്കാരോട് പറയട്ടെ, കച്ചവടക്കാര് വാണിയാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാണ്, ഞങ്ങൾ ബത്തക്കയോ കടലയോ സോജോ എന്തുണ്ടെങ്കിലും ആടെ വെച്ചോളി, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വരും. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തടവറയിലെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. തടവറയുടെ സുൽത്താൻ സിദ്ദീഖ് യൂസഫ് നബി അലൈഹിസ്സലാം, ആ ചരിത്രം ഇതാ വരുന്നു, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വിതമാരി കരാലിൽ ചൊല്ല ജലീലവ ഫുർഖാനുൽ അഹ്സനുൽ ഖസാസിന്ന് ചാട്ടി കഥാകാശ കരിച്ചിട്ടുള്ള കവിത സാരവാചക പാതിയ പദങ്ങളിലല്ല ജനമനസുഖിപ്പിക്കല്ല കലയിലുള്ള ഇബ്രാഹിം നബിക്കു സാറയിൽ നിന്ന് കടശി പുതിരനാണ്ട് ജനികാപ്പെട്ട് വിവിധ കരുണയാലുസേക്ക് നവർപേട്ട് കുളർമണി വളർത്ത ലക്ഷോപലക്ഷം ജനങ്ങളെ പക്ഷം കൂടാതെ സൃഷ്ടിച്ച രക്ഷിതാവിനെ നാമത്താൽ കഥ ആരംഭിക്കുകയാണ്. മഹാനായ പ്രവാചകരിലും അവിടുത്തെ കുറഞ്ഞ വിത്രാദികളിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാവക്ഷിക്കുമാറാകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ കഥയിലേക്ക് വരുന്നു. നമ്മുടെ കഥ ആരംഭിക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയാം, വാർദ്ധക്യമായി ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു തആല മക്കളെ മക്കളെ കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പലപ്പോഴും ദുആ ചെയ്തു, റബ്ബേ എനിക്കൊരു സന്താനങ്ങളെ താ അല്ലാഹ്, എനിക്കൊരു മക്കളെ താ അല്ലാഹ്. ഇബ്രാഹിം നബി റബ്ബിനോട് ദുആ ചെയ്തു, പക്ഷേ അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യമായി, വയസ്സായി, മുടികളെല്ലാം നരക്കാൻ തുടങ്ങി, പല്ലുകളെല്ലാം കൊയ്യാൻ തുടങ്ങി, എല്ലുകളെല്ലാം വളയാൻ തുടങ്ങിയപ്പോ ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്. ആ ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹ് എനിക്കൊരു സന്താനങ്ങളെ താ അല്ലാഹ്. അടുത്ത വീട്ടിലെ കുട്ടികൾ അബ്ബ എന്ന് വിളിക്കുമ്പോ, അടുത്ത വീട്ടിലെ മക്കൾ ഉപ്പ എന്ന് വിളിക്കുമ്പോ, ഞങ്ങളുടെ മനസ്സ് പിടയുന്നു, റബ്ബേ എനിക്കൊരു മക്കളെ താ അല്ലാഹ്. ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹു തആല കൊടുത്തില്ല. ഒരു മക്കളില്ലാത്ത ബാപ്പമാരെ അബ്ബമാരെ ഉമ്മമാരെ അവസ്ഥ നമുക്കാർക്കും അറിയില്ല.
അവർക്ക് ആ മനസ്സറിയുള്ളൂ, നമ്മ കല്യാണം കഴിക്കുന്നു, ഒരു വർഷമാകുമ്പോ കുട്ടിയാകുന്നു, രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ കുട്ടിയാകുന്നു, നമുക്ക് കുട്ടികളുടെ ഭാരം അറിഞ്ഞിട്ടില്ല. അതേ സമയത്ത് മക്കളില്ലാത്തവർക്ക് അബ്ബമാർക്കറിയാം മക്കളെ കഷ്ടം, മക്കളില്ലാത്ത ദുഃഖം. അങ്ങനെ ഇബ്രാഹിം നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, ഒരു മക്കളെ തഅല്ലാ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. അവസാന മഹാനായ ഇബ്രാഹിം റബ്ബിനോട് ചോദിച്ചു പടച്ചവനെ, എനിക്കൊരു മക്കളെ തഅല്ലാ, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നൊരു അഡ്രസ്സിന് വേണ്ടി എനിക്കൊരു മക്കളെ തഅല്ലാ. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യമായ വയസ്സായി. ഇബ്രാഹിം നബി റബ്ബിനോട് പറഞ്ഞു പോയി, അല്ലാ എനിക്കൊരു സന്താനങ്ങളെ നീ തഅല്ലാ. അങ്ങനെ തന്നാൽ ആ സന്താനങ്ങളെ ആ കുട്ടിയെ നിനക്ക് വേണ്ടി അറുത്തു കൊടുക്കാൻ കുർബാന നടത്താൻ ഞാൻ തയ്യാറാണ് റബ്ബേ. ഇബ്രാഹിം നബി അല്ലാഹുവോട് പറഞ്ഞതാണ്, എന്ത്, എനിക്കൊരു സന്താനങ്ങളെ നീ തന്നാൽ, എനിക്കൊരു മകനെ ഒരു മകളെ നീ തന്നാൽ, ആ കുഞ്ഞിനെ നിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രീതിക്ക് വേണ്ടി ഞാൻ അറുത്തു കൊടുക്കും റബ്ബേ. ഉളിയത്തറുത്തു കൊടുക്കും പടച്ചവനെ, കുർബാഹ് നടത്തും അല്ലാ. അല്ലാഹു തആല ദുആയെ സ്വീകരിച്ചു, ഹേ ദുആയെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബിന്റെ ഭാര്യ ഹാജറ ബീബി നമുക്കറിയാം, ഹാജറ ബീബി ഗർഭിണിയായി. ഗർഭിണിയാകുമ്പോൾ ഇബ്രാഹിം നബിന്റെ മറ്റൊരു ഭാര്യയാണ് സാറ, സാറയും ഗർഭിണിയായി. കൊടുക്കുമ്പോ അങ്ങനെയാവുക, അങ്ങനെ ഇബ്രാഹിം നബിന്റെ ഭാര്യ ഹാജറ ഗർഭിണിയായി, ഹാജറ പ്രസവിച്ചു. അങ്ങനെ ഹാജറയ്ക്കുള്ള മകനാണ് ഇസ്മാഹിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിലുമായിട്ടാണ് നമ്മുടെ അജ്ജി പെരുന്നാളും ഉദിയത്തും അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ കഥ അങ്ങോട്ടല്ല, ഇങ്ങോട്ടാണ്. ഇബ്രാഹിം നബിന്റെ മറ്റൊരു ഭാര്യയായ സാറ, ആ സാറ ബീബിയിൽ കൂടെ ഒരു മകനുണ്ടായി. ആരാണ് ആ മകനെന്ന് കൂടി കേൾക്കുക. സർവഗുണ സമ്പൂർണരായേ വളർമയിൽ നബിയായി തറി സലല്ലാഹുടനെ പതിവീദീൻ മണിമോള മൂടി തറി നല്ല സലിസുക എടുക്കയില്ല എതിരറ്റ അതിർ പപ്പൊക്കമ്മനിക്കൾ തിരുനാമ ഇശമ്പുമേ തലത്തില ഗർഭ താരിത്തി കൊണ്ട് പ്രസവ അടുത്തി കൊണ്ട്. മഹാനായ ഇബ്രാഹിം നബിന്റെ മറ്റൊരു ഭാര്യയാണ് സാറ. ആ സാറ ബീബി ഗർഭം ധരിക്കുന്നു, ആ സാറ പ്രസവിക്കുന്നു ഒരാൺകുട്ടിയെ. ആ കുട്ടിയാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. നമ്മുടെ കഥ പോകുന്നത് ഇസ്മായിൽ നബിയിൽ കൂടെയല്ല, ഇസ്ഹാഖ് നബിയിൽ കൂടെയാണ്. ആ ഇസ്ഹാഖ് എന്ന മകൻ ഇബ്രാഹിം നബിക്കുണ്ടായി. അങ്ങനെ ഇബ്രാഹിം നബി വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തുകയാണ്. ഒരു ഭാഗത്ത് ഇസ്മായിൽ, മറ്റു ഭാഗത്ത് ഇസ്ഹാഖ്, രണ്ടുപേരിങ്ങനെ വളർത്തി. അങ്ങനെ വളർത്തി 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 നമ്മുടെ ഇസ്ഹാഖ് ബാല്യക്കാരനായി, യുവാവായി. അപ്പോഴേക്ക് ബാപ്പാക്ക് ഒരാഗ്രഹം, അബ്ബാക്ക് ഒരു ഉദ്ദേശം, എന്ത്, ഞാൻ ഇപ്പോ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. പ്രായമായിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മോനിക്കൊരു പെണ്ണ് കെട്ടിക്കണം എന്ന് ഇബ്രാഹിം നബി തീരുമാനിച്ചെന്ന് മാത്രമല്ല, മകനിക്കൊരു പെണ്ണ് സെറ്റാക്കണം. അങ്ങനെ പല ആൾക്കാരോടും പറഞ്ഞു. അങ്ങനെ സുന്ദരിയായ നല്ല കുടുംബത്തിൽ നിന്ന് റഫ്താൻ എന്ന് പേരുള്ള ഒരു സുമുഖിയായ പെൺകുട്ടിയെ ഇസ്ഹാഖ് കല്യാണം കഴിച്ചു. റഫ്താനെ കല്യാണം കഴിച്ച്, പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ബാപ്പയായ ഇബ്രാഹിം നബിനെ പോലെയല്ല, പെട്ടെന്ന് റഫ്താൻ ഗർഭം ധരിച്ചു. റഫ്താൻ രണ്ടു മൂന്ന് കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസമായപ്പോ ഛർദിക്കാൻ തുടങ്ങി. അമ്പട്ടയും മാങ്ങാവും തേങ്ങാവും ഒക്കെ തിന്നാൻ തുടങ്ങി. ഗർഭത്തിന്റെ അലാമത്താണ്. അങ്ങനെ ഗർഭിണിയായി. മാസങ്ങൾ എട്ട് കഴിഞ്ഞു. ഇസ്ഹാഖ് ബിസിനസ്സുകാരനാണ്, നാട് വിട്ടുകൊണ്ട് കച്ചവടത്തിന് പോകുന്ന ആൾ ഇസ്ഹാഖ്. അങ്ങനെ ഒമ്പത് മാസമായി, പക്ഷേ ഇസ്ഹാഖ് നാട്ടിലില്ല, ഇസ്ഹാഖ് സ്ഥലത്തില്ല. പെഞ്ഞായിയാകുന്ന ഗർഭിണിയായ റഫ്താൻ മാത്രം ഔത്ത് നിൽക്കുന്നു. ഒമ്പത് ദിവസം കഴിഞ്ഞു, ഒമ്പത് മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞ് പൂർണ്ണമായ ഗർഭിണിയാണ് റഫ്താൻ. അങ്ങനെ റഫ്താൻ ആകുന്ന പെൺകുട്ടി
ഒരു സിറ്റ് ഔട്ടിൽ ഒരു ചാരിക്കസാല വെച്ചിങ്ങനെ ഇരിക്കുക, ഭർത്താവില്ല, വീട്ടിൽ വേറെ ആരുമില്ല, ഒറ്റക്കുള്ളോ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ റഫ്താൻ കേട്ടു, എന്തോ വിധം ചെയ്യല്ല അതിവേണ്ട പ്രഥമല്ലം വഹിച്ചോ സമ്മതം തന്നെ അടുത്തിരാൻ പിറന്തോള ഇവ മോളിന്റെ പിറകെ അരുവയാൾ കുടന് പേറ്റി വരുത്തം വന്ന് പ്രസവം അതും കാഷിണ്ട് ഇരിക്കുമ്പോ എന്തോ സംസാരം കേൾക്കുന്നു, പളക്കം കേൾക്കുന്നു. ആരുമില്ല വീട്ടിൽ, ഒറ്റക്കേ ഉള്ളൂ. ആരോ സംസാരിക്കുന്ന പോലെ മിണ്ടുന്ന പോലെ റഫ്താൻ ബീബി കേട്ടു. എവിടെ നല്ല കുറ്റി വെക്കുന്നത്? ഫ്രണ്ട് ഗേറ്റിലേക്ക് നോക്കി ആരും വരുന്നുണ്ടാ? ആരും കാണുന്നില്ല. ബാക്കിലേക്ക് നോക്കി ആരുണ്ടാ? ഇല്ല. എവിടുന്നു വിഷയം പറയുന്ന പളക്കാക്കുന്ന കൂട്ടി കേൾക്കുന്നു? റഫ്താൻ ശ്രദ്ധിച്ചു, റബ്ബെ ഇത് ഏടുന്ന പുറത്തുതന്നെ കൂട്ടി വെക്കുന്നത്. നോക്കുമ്പോ ഔട്ട്സൈഡ് നല്ല, പിന്നെ റഫ്താന്റെ ഗർഭിണിയായ 9 മാസം കഴിഞ്ഞ റഫ്താന്റെ പള്ളയിൽ നിന്നാണ് ഈ പളക്കം കേൾക്കുന്നത്. എന്താ സംഭവം? ഈ ഗർഭപാത്രത്തിൽ 2 ഇരട്ട കുട്ടികൾ. ഈ ഇരട്ട കുട്ടിയിൽ നിന്ന് ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയാ, ഇത് ഉമ്മ കേക്കയാണ്. വയറിലുള്ള കുട്ടി ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയാണ്, എന്നേക്കാൾ മുമ്പ് നീ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് ഭൂമിയിലേക്ക് പോയാൽ ഞാൻ ഉമ്മാന്റെ പള്ള ചവിട്ടി ഒളിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയാ, എന്നേക്കാൾ മുമ്പ് നീ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് ഭൂമിയിലേക്ക് പോയാൽ ഞാൻ ഉമ്മാന്റെ പള്ള ചവിട്ടി പൊളിച്ചിട്ട് പുറത്തേക്ക് വരും എന്ന് ഒരു കുട്ടി പറയുമ്പോ മറ്റേ കുട്ടി പറയാണ്, അത് വേണ്ട പ്രധാനം വഹിച്ചോ സമ്മതം തന്നെ അടുത്തി ഞാൻ പിറന്നോളാമോളിന്റെ പിറകെ അരുവയായി കുടന് പേറ്റി വരുത്തം വന്നേ പ്രസവം അതും കാശിന്തേ. മറ്റു കുട്ടി പറയ, എന്ത്, നീ ഉമ്മാന്റെ പള്ള ചവിട്ടി പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമെന്നാണോ നീ പറഞ്ഞത്? അതെ. അത് പറയാൻ പാടില്ല, ചെയ്യുന്നത് പോയിട്ട് പറയാൻ പോലും പാടില്ല. ഇത്ര മാസക്കാലം കടന്ന ഗർഭപാത്രം ചവിട്ടി പൊളിക്കുമെന്നാണോ നീ പറഞ്ഞത്? അത് പറഞ്ഞു പോകരുത്. എന്നേക്കാൾ മുമ്പ് നിനക്ക് ഭൂമിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നീ പോയിക്കൊള്ളുക, എനിക്ക് പ്രശ്നമില്ല. എന്നേക്കാൾ മുമ്പ് പോകണമോ, നീ പോയിക്കൊള്ളുക, എനിക്ക് പ്രശ്നമില്ല. എന്നല്ലാതെ ഉമ്മയുടെ പള്ള ചവിട്ടി പൊളിക്കുന്ന വാക്ക് നീ പറയാൻ പാടില്ല എന്ന് ഈ സംസാര ഉമ്മ ഇങ്ങനെ കേക്കയാ റബ്ബെ പള്ളയിൽ അങ്ങോട്ട് കേട്ട് എന്ന് മാത്രല്ല, അപ്പോഴേക്ക് പ്രസവത്തിന്റെ വേദനയും അങ്ങോട്ട് വന്ന്, ആരും വീട്ടിലില്ല, അകത്തങ്ങോട്ട് ചെന്ന് ഒരു പായ അങ്ങോട്ട് പിരിച്ച് എല്ലാ റബ്ബ് തവക്കുലാക്കി, എല്ലാം പടച്ചമല തവക്കുലാക്കിയിട്ട് 9 മാസവും 9 ദിവസവും കഴിഞ്ഞ പൂർണ്ണമായ ഗർഭിണി പ്രസവത്തിന് വേണ്ടി കിടന്നു. അല്ലാഹുവിന്റെ കുദ്രത്ത് സഹായം റഫ്താൻ സുന്ദരമായി പ്രസവിച്ചോ. റഫ്താൻ നോക്കി, നോക്കുമ്പോ ജണ്ടാണ് മക്കോ, ജണ്ടാണ് മക്കോ. ആദ്യം വന്നത് നോക്കി, പിന്നെ വന്നത് നോക്കി, കാരണം നോക്കാണ്ടിരിക്കില്ലല്ലോ, ചവിട്ടി പൊളിക്കുമെന്ന് പറഞ്ഞ കുട്ടിയാവും അല്ലേ. അങ്ങനെ ഉമ്മ നോക്കി, അങ്ങനെ ഉമ്മ 2 കുഞ്ഞുങ്ങളെ എടുത്ത്
കുളിപ്പിച്ചി. അല്പദിവസം ഇങ്ങനെ കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴേക്കാണ് ആ പ്രസവിച്ച അല്പം ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് കുട്ടികൾ കുളിപ്പിച്ച് അങ്ങനെ സസ്രടിച്ച് ദിവസങ്ങൾ ഇങ്ങനെ അല്പം കഴിഞ്ഞപ്പോ ഉപ്പ ഇസ്ഹാക്ക് വന്ന് ഇസ്ഹാക്ക് വന്ന് വന്നപ്പോ പെണ്ണുങ്ങോ റഫ്താൻ പറഞ്ഞ് എങ്ങനെയാണ് സുഖപ്രസവാണോ? സുഖപ്രസവാണ്. പക്ഷെ മുമ്പ് ഉണ്ടായ സംഭവങ്ങള് ഏത്? ഒരു കുട്ടി മറ്റേ കുട്ടിയോട് ചവിട്ടി പൊളിക്കുന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഈ കുട്ടി ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോ ഉപ്പയാകുന്ന ഇസ്ഹാക്ക് ചോദിച്ചു, അല്ല ആദ്യം വന്ന കുട്ടി ഏതാ? ഇതാ ഇവനാ. ഏയ്, ആദ്യം വന്ന കുട്ടി ചവിട്ടി പൊളിക്കുന്നു പറഞ്ഞ കുട്ടി, രണ്ടാമത് വന്നത് പാവം. അങ്ങനെ ആദ്യം വന്ന കുട്ടിക്ക് ബാപ്പ പേര് വെച്ചു പോക്കിരി ബാബ. ഐസ് ചവിട്ടി പൊളിക്കുന്ന കുട്ടിയാണ് ഐസ്. ഐസ് പോക്കിരി ദാദാ എന്ന പേര് ഐസ് എന്ന പേര് മൂത്ത കുട്ടിക്ക് വെച്ചു കൊടുത്തു. രണ്ടാമത് വന്ന കുട്ടിക്ക് യാക്കൂബ്, പിറകെ വന്നവൻ. ആദ്യത്തെ പോക്കിരി, രണ്ടാമത്തെ പിറകെ വന്നവൻ. ഐസ് എന്ന പേര് ആദ്യത്തതിനും യാക്കൂബ് എന്ന പേര് രണ്ടാമത്തെ കുട്ടിക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ രണ്ട് കുട്ടികളെയും ഉമ്മയും ഉപ്പയും വളരെ സ്നേഹത്തോടെ ഇങ്ങനെ വളർത്തുന്നു. വളർത്തുന്നെങ്കിലും ഉപ്പാക്ക് പിരിച്ചാരോടാ? പോക്കിരിയോടാ? ഉമ്മാക്ക് പിരിച്ചാരോടാ? യാക്കൂബോടാ. കാരണം ചവിട്ടി പൊളിക്കുന്നത് പോയിട്ട് ആ വാക്ക് പോലും പറയാൻ പാടില്ല, നമ്മുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞ കുട്ടിയാണ് യാക്കൂബ്. അങ്ങനെ ഉമ്മാക്ക് സ്നേഹം യാക്കൂബിനോട്, ഉപ്പാക്ക് ഐസിനോട്. കഥ ഇത് തുടങ്ങിയ അത് അത്ഭുതകരമായ കഥയാണ്. രണ്ട് മംഗലം ഈ സ്റ്റേജിൽ നടക്കാനുണ്ട്. രണ്ട് മംഗലം. ഒന്ന്, ഒരു തൊണ്ടൻ ഒരു സുന്ദരിയായ യുവതിയെ കല്യാണം കഴിക്കുന്ന രംഗം. മറ്റൊന്ന്, ഒരു തൊണ്ടിയെ ഒരു യുവാവ് കല്യാണം കഴിക്കുന്ന രംഗം. രണ്ട് മംഗലം നമ്മുടെ സ്റ്റേജിൽ നടക്കാനുണ്ട്. എല്ലാം ഒരുങ്ങിക്കോളണം, ഇൻഷാല്ലാഹ്. ബിരിയാണി പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഈ കുട്ടിയോട് ഉപ്പാക്ക് സ്നേഹവും ഉമ്മാക്ക് സ്നേഹവും രണ്ട് ഡിഫറൻസ് ആയിട്ടാണ്. അങ്ങനെ ഒരു ദിവസം അപ്പൊ മക്കൾക്ക് വയസ്സാകുമ്പോ ഉപ്പക്ക് വാർദ്ധക്യമാകുമല്ലോ. അങ്ങനെ മക്കൾ ഇങ്ങനെ വളർന്ന് വളർന്ന് രണ്ടാളും മേജറായി. ഐസും യാക്കൂബും ബാല്യക്കാരായപ്പോ ഇസ്ഹാക്ക് നബിക്ക് വാർദ്ധക്യമായ വയസ്സായി. വേണ്ടതുപോലെ കണ്ണൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം മോന്, അയാൾക്ക് പിരിച്ചുള്ള മോന് ഐസിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഐസേ, എന്റെ പാപ്പ ഞവാള, എന്റെ പപ്പ മോനൈസേ, എനക്ക് മാൻ ഇറച്ചി തിന്നാൻ ആഗ്രഹമുണ്ടടാ. ഒക്കെ പപ്പ, അതുകൊണ്ട് മോനെ നീ പോയിട്ട് എന്താക്കണം? പോയിട്ട് മാനൊന്ന് കിട്ടിയെങ്കില്ലാതെ ചോട്ട് മോനെ നീ കൊണ്ടാ ഞാൻ തിന്ന് രാശിക്കേട്ടെ നായനിൽ താതാതായി രണ്ടേ സമയത്തെ നലവാൾ തന്നിൽ നോവ തോടരി സാലത്തെ ആയ വിതത്തിൽ നിനക്കുണ്ടാവാന തേടത്തെ അത് പുറപ്പെട്ടേ മായ മാതീനിട
കബിൽ പൊരിച്ചി വേഗ കൊടുത്തിട്ടേ. മോനെ നീ വേട്ടയാടിയിട്ട് ഒരു ജിങ്കോ ഒരു മാൻ പിടിക്കുക, മാൻ പിടിച്ചിട്ട് ആ മാൻ ഇറച്ചി എനിക്ക് നീ പൊരിച്ചു കൊണ്ടു തന്നാൽ. ഉപ്പ പറയാണ് വയസ്സുള്ള ഉപ്പ ബാല്യക്കാരനെ മകനോട് പറയുന്നു, മോനെ എനിക്ക് മാമി ഇറച്ചി തിന്നാന് ജിങ്കോന്റെ ഇറച്ചി തിന്നാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ട് നീ കാട്ടിൽ പോയിട്ട് വേട്ടയാടിയിട്ട് ഒരു മാൻ പിടിച്ചുകൊണ്ട് വാ. അങ്ങനെ തന്നാൽ ഞാൻ നിനക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാം മോനെ. ഉപ്പ പറയാണ് നബിയായ ഇസ്ഹാഖിനെ പറയാണ് ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം മോനെ. എന്നിനി ദുബൈക്ക് വിസ കിട്ടാൻ വേണ്ടിട്ടല്ല, കച്ചവടത്തിന് ബിസിനസ് വർക്കത്തിന് വേണ്ടിട്ടല്ല, പിന്നെ നിന്നെ നബിയാക്കാൻ വേണ്ടി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാം. മാൻ പൊരിച്ചു കൊണ്ട് തന്നാൽ തിന്നിട്ട് ഞാൻ നിന്നെ നബിയാക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാം മോനെ എന്ന് ഐസിനോട് ബാപ്പ പറയാം. ഇത് ആര് കേൾക്കുന്നുണ്ട്? അപ്പ ഉമ്മ കേൾക്കുന്നുണ്ട്. ഉമ്മാക്ക് പിരിച്ചാരോടാണ്? യഅക്കൂബോടാണ്. അപ്പൊ നബിക്ക് വേണ്ടി ദുആരക്കുന്ന ആർക്കാണ്? ഐസിനാണ്. ഉമ്മാന്റെ മനസ്സിൽ എന്റെ മോന് നബിയാണോ? ഏത് ഉപ്പാക്ക് പിരിച്ചമുള്ള ഐസല്ല, എനിക്ക് ഇഷ്ടമുള്ള യഅക്കൂബ് നബിയാകണം എന്നൊരു ബോധം ഉമ്മാന്റെ കൽബിൽ അങ്ങോട്ട് വന്നു. പക്ഷെ മോൻ എന്താക്കി? ഐസ് അമ്പും വില്ലും എടുത്തിട്ട് ബിസ്മില്ല ഞാൻ കൊണ്ടുതരാം ബാപ്പ എന്ന് പറഞ്ഞ് അപ്പോഴുള്ള വണ്ടി എടുത്തിട്ട് ഐസ് വേട്ടയാടാൻ വേണ്ടി പോയി. ഐസ് വേട്ടയാടാൻ വേണ്ടി പോയി. ഉമ്മ എന്താക്കിന്നറിയാം? ഉമ്മ ആടെ ഉണ്ടായ ഒരു ആട്ടിനെ പിടിച്ചറുത്ത് ആട്ടിനെ പിടിച്ചറുത്തിട്ട് ആടിന്റെ ഇറച്ചി നന്നായിട്ട് പൊരിച്ചു പൊരിച്ചിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഉമ്മാക്ക് പിരിസമുള്ള യഅക്കൂബിനോട് പറയുന്ന, മോനെ യഅക്കൂബേ എന്റെ ഉമ്മ നീ ഈ ഇറച്ചി കൊണ്ടുപോയിട്ട് ഉപ്പാക്ക് കൊടുക്കണം, എന്നിട്ട് ഉപ്പാട് ദ്വാരക്കാൻ വേണ്ടി പറയണം. അതായത് ഉപ്പാട് ദ്വാരക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് ഉമ്മ പറയാണ് മോനെ ഉപ്പാക്ക് വയസ്സായിട്ട് കണ്ണു കാണുന്നില്ല, അതുകൊണ്ട് ഉമ്മ പറയുന്ന മോനോടൊരു തന്ത്രം എന്താണെന്നും കൂടി കേട്ടോളി. നബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ട് പടിവായി മാംസം ചിത്തി പാവായ എനിക്കിന്ന് വളർമാനോഭവത്തെ കിട്ടാൻ കേന്ന്. അതുകൊണ്ട് മോനെ നീ ഇറച്ചു കൊണ്ടുപോയി ബാപ്പാ കൊടുത്തിട്ട് ബാപ്പാട് ദ്വാരക്കാൻ വേണ്ടി പറയണമെന്ന് മാത്രല്ല, നീ ആ ആട്ടിന്റെ തോലുണ്ടല്ലോ പറിച്ചാക്കി ആട്, ആ ആട്ടിന്റെ തോല് നീ പുറത്തേക്ക് പുതച്ചോളണം. ഉമ്മ പറയാണ് മോനോട് ആട്ടിന്റെ തോൽ എന്താക്കണറിയോ, നീ ഇങ്ങനെ പുറത്തേക്ക് പുതച്ചോളണം. അതെന്തിനാ? അതെന്തിനാന്നാ? ഈ ഉപ്പ അയച്ചതാരയായ ഇറച്ചിക്ക് ഐസിനെയാണ്. ഈ ഐസ് എന്ന മോന് ഫുള്ള് രോമമുള്ള ആളാ, ഫുള്ള് രോമമുള്ള ആള്. യഅക്കൂബിനിക്ക് രോമം ഇല്ലാത്ത ആളാ. അപ്പൊ ഒരു പക്ഷേ ഈ കണ്ണു കാണാത്ത ബാപ്പ മകൻ ഇങ്ങനെ ഇറച്ചു കൊണ്ടുപോയി വെച്ചപ്പോ മകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയോ തടയുകയോ ചെയ്താൽ ബാപ്പാക്ക് ഇത് ഐസല്ല എന്ന് മനസ്സിലാവാൻ പാടില്ല. പെണ്ണുങ്ങളെ കെണിയ, ഐസല്ലെന്ന് മനസ്സിലാവാൻ പാടില്ല. അതുകൊണ്ട് ആട്ടിന്റെ തോല് നീ പുറത്തേക്ക് പോച്ചോളണം. അന്ന് പറഞ്ഞതുപോലെ ഉമ്മ പൊരിച്ചു കൊടുത്ത ആട്ടിന്റെ ഇറച്ചിയുമായി ആടിന്റെ തോല് പുറത്തേക്ക് ഇങ്ങനെ പൊതച്ചിട്ട് ഈ ഇറച്ചിയുമായിട്ട് ബാപ്പാന്റെ മുമ്പിലേക്ക് യഅക്കൂബ് അങ്ങോട്ട് ചെന്നു. ചെന്നിട്ട് പറയുന്ന ബാപ്പ പടിവായി മാംസം ഭുജിച്ചി ബാബ എനിക്ക് വളർന്നുഭൂപത്തി കിട്ടൻ കേപ്പി ദുആവന്ന് ോളി ബാപ്പ. എന്നിട്ട് നിങ്ങളെ നബിയാക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം ബാപ്പ. ഐസ് പോയിട്ടുണ്ട് വേട്ടയാടാന് അല്ലേ? യഅക്കൂബ് ഇറച്ചി കൊണ്ടുവന്ന വാൽപ്പാനം വെച്ച് ബാപ്പ തിന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നങ്ങ് പറഞ്ഞപ്പോ ബാപ്പ എന്താക്കി എന്ന് കൂടി കേട്ടോളി. കുവലാലും രോമതി നാലും ഐസെന്ന് കാണുന്ന നിയമം മാസലിന് തെറ്റിക്കൂലാ നീ ഹന്നാനെ നശിത്തി മോനിൽ നുഭവത്തിന്ന് താ മന്നാനേ.
അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് കേമറി നബിയാപ്പോൾ മോനെ നെഞ്ചോ തടുപ്പീത്തീ കേദത്തിൽ ഒന്ന് തടകിക്കൊണ്ട് മണപ്പീത്തീ ോട്ട് വാങ്ങി വെച്ചിട്ട് ബാപ്പ എന്താക്കി മോനെ യാക്കൂബിനങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒന്നിങ്ങനെ പൊറങ്ങോട്ട് തടയി പൊറങ്ങോട്ട് തടയിട്ട് ഒന്നിങ്ങനെ മുത്തി മോനോടുള്ള പിരിസം കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പൊറ അങ്ങ് തടയിട്ട് ഇങ്ങനെ മുത്തി മുത്തിയിട്ട് പറയാണ് കോമാനേ വാസത്തിൽ യാക്കൂബാണെന്ന് തോന്നുന്നോ കുവലാലും രോമത്തി നാലും മൈസെന്ന് കാണുന്നോ മഹാനായ ഇസ്ഹാഖ് നബി പറയാണ് മോനെ എനിക്ക് രോമവും തോലിയെല്ലാം കാണുമ്പോ ഐസിനെ പോലെ കാണുന്നുണ്ട് എനിക്ക് മണക്കുന്നത് യാക്കൂബിന്റെ മണമാണ് എനിക്ക് മണക്കുന്നത് യാക്കൂബിന്റെ മണമാണ് തോലിയോ രോമെല്ലാം കാണുമ്പോ ഐസിനെ പോലെ തോന്നുന്നുണ്ട് എന്നിട്ട് പറയാണ് എന്നിട്ട് പറഞ്ഞു റബ്ബേ എന്റെതല്ല തീരുമാനം നിന്റെതാണ് എന്റെ അള്ള കല നിന്റെയാ അതുകൊണ്ട് പടച്ചവനെ ഈ മകനെ നബിയാക്കണം അല്ലാ ഈ മകനെ നബിയാക്കണം അല്ലാ ദുആ ചെയ്തു അല്ലാഹു തആല യാക്കൂബിനെ നബിയാക്കുകയും ചെയ്തു ദുആ സ്വീകരിച്ചു യാക്കൂബ് പാത്രം എടുത്ത് ഉമ്മാന്റെ അടുത്തേക്ക് പോയി മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഇർത്തലം നിന്നിട്ട് ഇങ്ങനെ ഈർക്കിൽ കൊള്ളി എടുത്തിട്ട് പല്ലിന് കുത്തുകയാ ഇടയിൽ കഴിഞ്ഞ ഇർത്തലം ഇങ്ങനെ പല്ലിന് കുത്തുമ്പോഴേക്കാണ് അതാ വരുന്ന മറ്റോന് അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് വേട്ടക്ക് പോയ ഐസ് വേട്ടയാടിയിട്ട് മാൻ പിടിച്ചിട്ട് മാൻ ഇറച്ചി പൊരിച്ചിട്ട് ഇതാ ഉപ്പാന്റെ മുമ്പിലേക്ക് ബാപ്പാ ഇതാ തിന്നോളി ബാപ്പാ തിന്നിട്ട് ദ്വാരക്കി ബാപ്പാ തിന്നിട്ട് നിനക്ക് വേണ്ടി ദ്വാരക്കണം ബാപ്പാ എന്ന് ഐസ് പറഞ്ഞപ്പോൾ പുതുമയിൽ നബി ചോദി തനൈ മോനെ ഐസേ പോന്നില്ലേ ഇതിൻ മുന്നിടം താനേ ഇസ്ഹാഖ് നബി ചോദിച്ചു അല്ലയോ മോനെ ഐസേ അല്പം മുമ്പല്ലടാ നീ ഇറച്ചിയുമായി ഇങ്ങോട്ട് വന്നത് അല്പം മുമ്പല്ലടാ നീ ഇങ്ങോട്ട് ഇറച്ചുകൊണ്ട് വന്നത് ഐസ് പറഞ്ഞു ഇല്ല പാപ്പ ഇല്ലേ ഇല്ല ഞാൻ കൊണ്ട് വന്നിട്ടില്ല അപ്പോഴേക്ക് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പറഞ്ഞു മോനെ പിഴപ്പിച്ചുകൊണ്ട് യാക്കൂബ് ഇങ്ങോട്ട് അടുത്തു എന്ന് മാത്രം അല്ല മൊഴിക്കെട്ടി വധിക്കും ഞാൻ യാക്കൂബ എന്തും മൂറ്റതകുന്ന കൊടി പറഞ്ഞു സന്താദിക്കും തേടിയിട്ടും അഴകായ ഭരണം നൊളിയായ ഉലകിൽ അവസാനം വര നടനിടനായ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പറഞ്ഞ മോനെ പിഴപ്പിച്ചുകൊണ്ട് യാക്കൂബ് ഇങ്ങോട്ട് വന്നിരുന്നു യാക്കൂബ് ഇറച്ചുകൊണ്ട് വന്നിരുന്നു അത് തിന്നുകൊണ്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു അതുകൊണ്ട് ഒരാളെ അല്ലാതെ രണ്ടാളെ നബിയാക്കാൻ ചോദിക്കാൻ എനിക്ക് അവകാശമില്ല ചോദിച്ചത് പിമ്പലിക്കാനും പടക്കാൻ പറ്റില്ല പ്രവാചകനാണ് അതുകൊണ്ട് മോനെ നീ വേജാറാകണ്ട നിന്റെ അനുജൻ യാക്കൂബ് നബിയായി നീ വേജാറാകണ്ട പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാം എന്തോ ഖിയാമത്ത് നാൾ വരെ നിന്റെ കുടുംബത്തിൽ രാജാക്കന്മാരും നേതാക്കന്മാരും ഉണ്ടാവാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്യാം മോനെ എന്ന് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ
ആയിസ് പറഞ്ഞു ഇല്ല ബാപ്പ ഇല്ല ഞാൻ ഓനെ ജീവിക്കാൻ സമ്മതിക്കൂല അനുജൻ യാക്കൂബിനെ കൊന്നുകളയും ബാപ്പ എന്റെ അവകാശം എന്റെ അധികാരവും തട്ടിയെടുത്ത ഞാൻ യാക്കൂബിനെ കൊല്ലും എന്ന് പറഞ്ഞു ഐശ്വര്യ കടാരി കയ്യിൽ പിടിച്ചു കത്തി കയ്യിൽ പിടിച്ചു ഞാൻ യാക്കൂബിനെ കൊല്ലും അവൻ എവിടെ പോയി ഇത് ആര് കാണുകയോ ഉമ്മ കാണുകയാ ഉപ്പ ഇതൊന്നും കാണുന്നില്ല ഉപ്പ കൺകാഴ്ചയില്ല എന്ത് ചെയ്യും റബ്ബേ ഉമ്മക്ക് വല്ലാണ്ട് വേജാറായി ഉപ്പ ചൊല്ലി മോനെ നീ പതരണ്ട നീ വേജാറാകണ്ട നിനക്ക് ഞാൻ അള്ളാഹുവിനോട് ദുആ ഇല്ല ബാപ്പ ഇല്ല ഞാൻ അവനെ കൊല്ലും ബാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കടാരിയും പിടിച്ച് ഐസിങ്ങനെ കറങ്ങുക അപ്പോഴേക്കാണ് ഉമ്മ ഇതെല്ലാം കണ്ടിട്ട് ഇസ്ഹാഖ് നബിന്റെ അടുത്ത് വന്നു അരി ഓള് വന്നിട്ട് പറഞ്ഞു അല്ല എന്റെ റബ്ബാനെ അല്ല നിങ്ങള് കണ്ട ഞാൻ കാണുന്നില്ല നിനക്കറിയുമല്ലോ അല്ല ഞമ്മളെ യാക്കൂബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഐസ് കടാരിയും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എനിക്കിപ്പൊ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അപ്പോ പെഞ്ഞായി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഓന് എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ നാട് വിട്ടു പോകട്ടെ ഉപ്പ പറഞ്ഞു പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദുആർന്ന് കൊടുക്കേ ഞാൻ ദുആർന്ന് കൊടുക്കാം അങ്ങനെ ദുആർന്ന് കൊടുത്ത് സ്വന്തം മകൻ യാക്കൂബിനെ സ്വന്തം മൂത്തോനി പേടിച്ചിട്ട് ഉമ്മ പറഞ്ഞയക്കുകയാണ് നാട് വിട്ടിട്ട് ഉമ്മ പറയുന്നു മോനെ നീ എവിടേക്കാണ് പോകേണ്ടത് പോകേണ്ട റൂട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മകനി വസിക്ക് ഒന്നും മാമാക്ക് ലീപാൻ എന്ന നാമമാണ് ഉറാതിൽ ചെന്നോര തേടി പീടിച്ചു മോനെ എന്നും മോളിന്തും മോനാ നാട്ടി മണത്ത് ഇവരാ പീതാവോട് നോവാദവും എടുത്ത് പിന്നാവ ഉമ്മ പറയാണ് മോനെ നീ ഒരു പ്രവാചകന്റെ മകനാ അതെങ്കിലും ഇവിടെ നാട് വിട്ട് പോയിട്ട് എവിടെയെങ്കിലും ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ഒരു മുക്കളി ചായക്ക് വേണ്ടി നീ യാചിക്കേണ്ടവനല്ല അതുകൊണ്ട് മോനെ നീ ഒരു കാര്യം ചെയ്യുക ഇത് നമ്മുടെ നാട് കന്നാനാ നീ നജ്റാനിലേക്ക് പോകണം നജ്റാനിൽ എന്റെ ഒരു ആങ്ങളയുണ്ട് നിങ്ങളെ കാക്ക ഉമ്മ പറയാണ് മോനോട് നിന്റെ ഒരു കാക്ക എന്റെ ഒരു ആങ്ങളെ ലിബാൻ എന്നാണ് അയാളെ പേര് അതുകൊണ്ട് അവിടെ പോയിട്ട് നീ കാക്കാനെ കണ്ടുപിടിച്ചിട്ട് നീ കാക്കാന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് മോനെ ഉമ്മ യാത്രയാക്കുക ജ്യേഷ്ഠന് പേടിച്ചിട്ട് അങ്ങനെ യാക്കൂബ് ഇതാ പോകുന്നു എങ്ങനെയെന്ന് കൂടി കണ്ടോളൂ പറഞ്ഞും രാവില്ല നാടെന്തും നാജിറാനെത്തി മസന കണ്ട് വിവരം പറഞ്ഞുണർത്തി മരുത കേർക്കിന്ത് വിവരം പാലരും കണ്ട് പരിമി സിറായ എന്നൊരു നാമമുണ്ട് ോടുത്തി കാട്ടിൽ പോയി ഉത്സായി ചോരീരിക്കുന്ന കാല ലീപാനം നേടത്തി എന്റെ കീണത്തിൽ വെള്ളം ഇല്ലാതെ മാടത്ത് അങ്ങനെ ഉമ്മ പറയാണ് മോനെ നീ കാക്കാനെ കണ്ടുപിടിച്ചിട്ട് കാക്കാനോട് പോയി ജീവിക്കണം അങ്ങനെ മകന് യാക്കൂബ് നാട് വിട്ടു പോവാ ജ്യേഷ്ഠന് പോയിട്ട് എങ്ങനെ പോന്നറിയോ പകല് മറന്നിരിക്കുക എന്നിനി മൂത്തോന് കണ്ടണ്ട എൽ ടി ടിക്കാരെ പേടിച്ചിട്ടല്ല പിന്നെ മൂത്തോൻ കണ്ടണ്ട എന്ന് മനസ്സിലാക്കി പകൽ ഒളിച്ചിരുന്ന് രാത്രിയിലാണ് യാത്ര അതുകൊണ്ടാണ് അവർക്ക് ഇസ്രാഹീൽ ബനി ഇസ്രായേൽ ഇസ്രായേൽ എന്നൊക്കെ പറയണത് രാത്രിയിൽ യാത്ര പോയത് കൊണ്ടാണ് ഇസ്രാഹീൽ എന്നറിയപ്പെട്ടത് അങ്ങനെ പോയി 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 നജ്റാനിലേക്ക് എത്തി പക്ഷേ യാക്കൂബിന് കാക്കാനെ കണ്ടുപരിചയമില്ല പൊരകേടെന്നറിയില്ല നജ്റാനിലേക്ക് എത്തിയപ്പോ ഒരു കാക്കാനെ കണ്ടു കാക്ക ഓ നിങ്ങക്ക് ഇടത്ത് ലിബാൻ അറിയോ ഏത് ലിബാൻ മോനെ എന്റെ കാക്ക ലിബാൻ അറിയല്ല
വേറൊരാളെ കണ്ടു അയച്ചോ. നിങ്ങക്ക് എന്റെ കാക്കാനറിയോ? ഏത് കാക്ക? ലിബാന കാക്ക. ഏത് ലിബാന കാക്ക? ലിബാന അറിയല്ല അപ്പായ. അപ്പുറം വയസ്സുള്ള ഓ, നിങ്ങക്ക് എന്റെ കാക്കാൻ അറിയോ? ഏത് കാക്ക? ലിബാന. ഏത് ലിബാന കാക്ക? ലിബാന. അയാൾ ചോദിച്ചല്ല മോനെ, നീ ഏർന്ന് വന്ന പുകൂട്ടി, നീ വന്ന എടുന്ന് വന്ന നെജ്റാൻ വന്നതാ? അല്ല കന്നാൻ. കന്നാൻ കന്നാൻ ആര്? ഇസ്സാഖ് നബിന്റെ അളിയ ലിബാന. അറിയും മോനെ, പറഞ്ഞ വീടല്ല, മൂന്ന് സ്റ്റോപ്പ് അപ്പുറം. ഏ, മൂന്ന് സ്റ്റോപ്പ് അപ്പുറാണ്. അവിടെ ഇറങ്ങിയിട്ട് ഒരു ബാലിൽ കൂടി നടക്കണം. അങ്ങനെ നടന്നാ പോരാ കണ്ടുപിടി. അങ്ങനെ പോയിട്ട് ചുരുക്കി ഞാൻ പറയാ, കാക്കാന്റെ പോര മരിയും കണ്ടുപിടിച്ച്. ആ കാക്കാട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മരിയോ? എടുത്ത മരി ഇത്ര കണ്ടിട്ടില്ല. അല്ല, ഞാൻ നിങ്ങളെ പെങ്ങളെ മോന്. ഏത് പെങ്ങളെ? നിങ്ങള് എത്ര ആണ്ടായി കാണാത്ത നിങ്ങൾ ഇപ്പൊ വൈ കണ്ടറ എന്നൊക്കെ പറഞ്ഞ് കാക്ക മരുവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ കാക്ക പറഞ്ഞു, കാക്ക ഇപ്പൊ ഞാൻ വലിയ കാക്കാട് പിരിച്ചത്തില് വന്നൊന്നും അല്ല, പിന്നെ സംഗതി ഇങ്ങനെയാണ്, എന്റെ ഇച്ഛ പിന്നെ കത്തി പിടിച്ച് കാക്ക. നിങ്ങൾ ജോട്ടിയല്ല? ആ ജോട്ടി തന്നെ, ആ ജോട്ടി ഗുരുമാനായിട്ട് മാറിയത്. ഏ, ഒന്നെ കൊല്ലാൻ വേണ്ടി വന്ന സംഭവം അല്ല അങ്ങ് പറഞ്ഞോട്. അപ്പൊ കാക്ക പറഞ്ഞ കാര്യം ചെയ്യ്, നീ പേടിക്കണ്ട, എന്റെ കൂടെ ജീവിച്ചോ. കാക്ക പറയാ, നീ എന്നാട് പോണ്ട, നീ എന്റെ കൂടെ ജീവിച്ചോ. ജീവിക്കാക്ക. അങ്ങനെ കാക്കാന്റെ കൂടെ മരിയോൻ ഇങ്ങനെ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോ കാക്ക എന്താക്കും? കാലത്തെ തോട്ടത്തിലേക്ക് പോകുമ്പോ മരിയോനെ കൊണ്ടുപോകും. കുറെ കൃഷിസ്ഥലം ഉണ്ട്. അങ്ങനെ കാക്ക കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിക്കും, ഈ റബ്ബർ നമ്മളതാണ്, ആ തോട്ടം നമ്മളതാണ് എന്നെല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തിട്ട് പറഞ്ഞു. മോനെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ കിണറ്റില് വെള്ളമില്ല. കിണറ്റില് വെള്ളമില്ല. ഇത് പോയാണല്ലോ, പോയി കിണറിലേക്ക് തുപ്പിക്കൊടുത്ത് കിണറില് വെള്ളം അങ്ങോട്ട് പോന്തി മറിയാൻ തുടങ്ങി. വെള്ളം അങ്ങ് മറിയാൻ തുടങ്ങിയപ്പോ കാക്കാക്ക് വല്ലോണ്ട് പിരിച്ചായി. ആരോട്? മരിയോനോട്. അപ്പൊ ഒരു ഉമ്മാന്റെ ആങ്ങളെ കാക്കാക്ക് ഒരു മരിയോനോട് വല്ലോണ്ട് പിരിച്ചായെങ്കിൽ പിന്നെന്താ പണി? നമ്മളെ നാട്ടിലൊക്കെ പെങ്ങളെ മോനോട് കാക്കാക്ക് വല്ലാണ്ട് പിരിച്ചാ പിന്നെ പണി മോളെ കെട്ടിക്കലാ. അങ്ങനെ കാക്കാക്ക് വല്ലാണ്ട് പിരിച്ചായിട്ട് കാക്ക പറഞ്ഞു, മോനെ നിന്നോട് എനിക്ക് വല്ലോണ്ട് ഇഷ്ടമാനട മോനി. മരിയോ പറഞ്ഞു, കാക്ക എനിക്ക് നിങ്ങളോട് വല്ലോണ്ട് പ്രേമാണ് കാക്ക. പക്ഷേ മോനെ, നീ ഇരുന്ന് പോണ്ട. ഇല്ല, ഞാൻ പോന്നില്ല. പിന്നെ ഇപ്പൊ കുറച്ച കാലം നിക്ക്. പിന്നെ മോനെ, എനക്കില്ലട, നിന്നോട് ഭയങ്കര പിരിച്ചു. അയിനില്ലേ, നിന്നെ വിട്ടു പിരിയാനേ എനക്ക് മനസ്സില്ല. അതുകൊണ്ട് അതുകൊണ്ട് മോനെ ഇടരാതെ എൻ മാമകൾ മൂത്തലിയാനെ കെട്ടി എൻ കൂടെ കാലം കഴിക്കണം എന്നും വീട്ടിൽ പുന്നാരാമാറിലേക്കേട്ടിക്കെനിക്ക് മോഹം വേരത്തെ കാവിഞ്ഞിടുന്നോള നേർക്ക്. കാക്ക പറഞ്ഞ, മോനെ നീ എന്റെ മൂത്ത മോളെ ലിയാനെ നീ കെട്ടിക്കോ, നീ കെട്ടിരി എന്റെ കൂടെ നിക്ക്. മരിയോ പറഞ്ഞു, കാക്ക എനക്ക് മോളെ കിട്ടുന്നതിന് വിരോധം ഇല്ല, പിന്നെ മൂത്ത മോള് ലിയ എനക്ക് വേണ്ട, ചെറിയോള് റായിലാണ് കെട്ടിക്കോടാ. ചെറിയോള് റായിലെ സൗന്ദര്യവതിയാണ്, അതുകൊണ്ട് മൂത്തോള് ലിയാന് ഞാൻ കെട്ടുന്നില്ല, ചെറിയോള് റായിലാണ് കെട്ടിക്കോളാ. അപ്പോഴേക്ക് കാക്ക പറയുകയാണ്, പൊന്നിലി ബാനുത്തി മൂത്ത മകള വിട്ടി അവളെ തരാനായി തില്ലാനി. കാക്ക പറഞ്ഞു, മോനെ മരിയോനൊക്കെ മരിയോനാണെങ്കിലും മൂത്തോളെ വെച്ചിട്ട് ഇളയോളെ കെട്ടിക്കാൻ വൃത്തിയില്ല. മൂത്തോളെ വെച്ചിട്ട് ഇളയോളെ കെട്ടിക്കാൻ വൃത്തിയില്ല. എന്നിട്ട് കാക്ക പറയുന്നു മരുമകനോട്, പക്കാതെ മൂത്തേ ലിയയിൽ പീരന്തി നാല് പടിവുള്ള മക്കൾ വിവരം എന്നിയും കേള് തക്കോറി മക്കൾ കീരണ്ടി വെള്ളാട്ടിമാര് സമ്മാനമായി കൊടുത്തി പാ
റാണിക്ക് പേര്. എന്നാൽ രണ്ടാളെയും തന്നോളാം എന്റെ സീതയിൽ ഇഴലി കൊല്ലം നിൽക്കാമേന്നു താവരി രണ്ടാരെയും മുടിത്ത് നിശത്തിൽ ലോക സുഗന്ധരാം ഏറ്റെടുത്ത്. പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്യ്, രണ്ടാളി കെട്ടിക്കൊള്ളു മണ്ണിട്ട്. നീ ചെറുച്ച വേണ്ട, ഇളത് മൂത്ത ചെറുത്ത വേണ്ട, രണ്ടാളിയും കെട്ടിക്കോ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ശരീരത്ത് പ്രകാരം അത് അനുവദനീയമായിരുന്നു, നമ്മുടെ ശരീരത്ത് പ്രകാരം അത് അനുവദനീയമല്ല. ഒരു ഉമ്മാന്റെ രണ്ട് മക്കൾ ഒരാൾ ഒരു ആണിനി ഒന്നായിട്ട് പെണ്ണയാവാൻ പാടില്ല. വേട്ടത്തി മരിച്ചാല് അനിയത്തിനെ കെട്ട, അനിയത്തി മരിച്ചാല് വേട്ടത്തെ കെട്ട എന്നല്ലാതെ ഒരുമ്മാന്റെ രണ്ട് മക്കള് ഒന്നായിട്ട് ഒരാൾക്ക് ഭാര്യയാവാൻ പാടില്ല എന്നാണ് നമ്മുടെ ശരീരത്ത്. ആ ശരീരത്ത് പ്രകാരം അത് അനുവദനീയമായിരുന്നു എന്നല്ലാതെ എന്നെ മസാല നിൽക്കണ്ട. രണ്ട് കെട്ടിനാലും മൂത്തോളം കെട്ടിനാല അത് ആ ശരീരത്ത് മാറി, നമ്മുടെ ശരീരത്ത് മാറി, നമ്മുടെ ശരീരത്ത് പ്രകാരം അത് അനുവദനീയമല്ല. അങ്ങനെ രണ്ടാളിയും കെട്ടിക്കോ. ആയിക്കോളെ കെട്ടാന്ന് പറഞ്ഞു, കെട്ടാന്നില്ലെങ്കിൽ പോരടാ. പിന്നെ മഹർ തറന്നു മഹറ, ഞാനിവിടുന്നൊക്കെ മാറിയിരുന്ന് എന്തേ നിങ്ങൾ ഞാൻ വന്ന അവസ്ഥയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓ എന്റെ ഒന്നുമില്ല. കാക്ക പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു മോളെ കെട്ടണമെങ്കിൽ ഏഴ് കൊല്ലം എന്റെ പണിക്ക് നിൽക്കണം. അപ്പൊ രണ്ടാള് പതിനാല് കൊല്ലം, മൂന്നെങ്കിൽ ഇരുപത്തൊന്ന്. അയാള് ചിന്തിച്ചേതായാലും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഏ ആട്ടിനെ മേയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു ഏഴ് ഏഴ് പതിനാല് കൊല്ലം മഹറായിട്ട് പണിക്ക് നിൽക്കാം. അങ്ങനെ പണിക്ക് നിൽക്കാമെന്ന മഹറോടുകൂടി രണ്ട് പെൺമക്കളെയും കല്യാണം കഴിച്ചു യാക്കൂബ്. പക്ഷേ ആ യാക്കൂബ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ച രണ്ട് കുട്ടികള് പേരാണ് ലിയാ റായില. അവർക്കെല്ലാം മക്കൾ പിറക്കുന്നു. മാത്രമല്ല ബാപ്പ എന്താക്കിന്നറിയോ, ഈ രണ്ട് മക്കൾക്ക് രണ്ട് വെള്ളാട്ടിമാരെ കൊടുത്തു. മക്കളെ പണിക്ക് വേണ്ടിയിട്ട് രണ്ട് വെള്ളാട്ടിമാരെ മക്കൾക്ക് കൊടുത്തു. മക്ക എന്താക്കിന്നറിയോ, മാപ്പിളക്ക് സമ്മാനം കൊടുത്തു. ഐ എന്ത് പെണ്ണുങ്ങളായിരിക്കും അല്ലേ, ഓർക്ക് പണിക്ക് വേണ്ടി കൊടുത്ത പെണ്ണുങ്ങളെ മാപ്പിളക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ഇപ്പൊ നാല് പെണ്ണ ആർക്ക്? യഖൂബ് നബിക്ക്. ഈ സമ്മാനമായി കൊടുത്ത പെണ്ണുങ്ങളെ പേര് ഇമാം സുദ്ദി ഇതാ ഇങ്ങനെ പറയുകയാണ്. വന്ന് മുന്നൊളിച്ചയ കശിന്തിടുന്ന കാലമായി കാണവ മാതാപിതാവേ കൊള്ള തങ്ങളായ കള്ളികൾ അറിഞ്ഞി പടോടി വന്ന് വാസിയ മാനമേയും രണ്ട് പിന്നും താങ്കളെയും പോറ്റുക വന്നത് വൃത്തി ചാറ്റുക. ദാനമായി കൊടുത്ത വെള്ളാട്ടിമാരെ പേര് ഒന്ന് സുൽഫ ഒന്ന് ബൽഹ. ഇപ്പൊ യാക്കൂബ് നബിക്ക് നാല് പെണ്ണുങ്ങളാണ്, സുൽഫ ബൽഹ റായില ലിയ. നാല് പെണ്ണ്, നാലിലൊക്കെ മക്ക പറക്കുന്ന ഇൻഷാല്ലാ പിന്നീട് വരും. അങ്ങനെ ഈ പറഞ്ഞ ഏഴും ഏഴും പതിനാല് കൊല്ലം മഹർ, പതിനാല് കൊല്ലം മഹർ അങ്ങോട്ട് നിന്ന് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ ഇയാൾക്കൊരു ചിന്ത, എന്ത് നാട്ടിലേക്ക് പോവാൻ ഇച്ചാന്റെ കത്തിയേടെ ഉണ്ട്, ഹാല് എന്തായിരിക്കും, ഏഹ് നാട്ടിലേക്ക് പോവാ. അങ്ങനെ കാക്കാട് പറഞ്ഞു, കാക്ക എന്താ ഞാന് നാട്ടിലേക്ക് വന്നേക്കാം. എന്തേ അല്ല ഒന്ന് പോവാൻ കൊറേ ആയില്ലേ വന്നിട്ട്, നീ മാത്രല്ലേ, ഓരെല്ലാം കൊണ്ടുവന്നു എല്ലാത്തിനും മക്കളുണ്ട്. കാക്ക പറഞ്ഞു, മോനെ നിന്റെ മോളാണ് നിന്റെ പെഞ്ഞായിയാണ് ഞാൻ കൊണ്ടുവന്നു പറയുന്നില്ല, നീ കൊണ്ടോയിക്കോ. പക്ഷെ ആ രണ്ട് നായ് പെണ്ണുങ്ങളുണ്ടല്ലോ, മക്ക ഉണ്ടല്ലോ, ഓറൊക്കെ പോറ്റണം. മാനമീരും രണ്ട് പെങ്കി ഡാങ്ങളെയും പോറ്റുവാൻ വല്ലതും നീ വീഴ്ത്തി നിന്നിൽ ഉണ്ടോ എന്നിൽ ചാറ്റുവാൻ. പിന്നെ ഓറ മാന്യമായിട്ട് പോറ്റണം, അങ്ങനെ പോറ്റാനുള്ള വള്ള കഴിവ് നിന്റെ അടുത്ത് ഉണ്ടാ. പറഞ്ഞു, ഉപ്പാക്ക് സ്വത്തുണ്ട് അത് വേറെ, നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാ.
എന്റെ അടുത്ത് എന്തുമില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു രണ്ടു കൊല്ലം നീ എന്റെ അടുത്ത് നിൽക്കുന്നു, ഇത്ര കൊല്ലായാലും അങ്ങനെ നിന്നാൽ നിനക്ക് ഞാൻ തരുന്നു എന്ത്, എന്റെ ആടുകൾ, ഒരുപാട് ആടുകളുണ്ട്, ഈ ആടുകൾ പ്രസവിച്ച കുട്ടനാട് ഞാൻ നിനക്ക് തരാം. നീ രണ്ടു കൊല്ലം നിൽക്ക്, അങ്ങനെ ആട് പ്രസവിച്ച ഇക്കൊല്ലം പ്രസവിച്ച കുട്ടന്മാരെ മുഴുവനും ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോ കുല്ലും പ്രസവിച്ച് ഇടൈ ആ നാട് പടി പറഞ്ഞ ബിയാർ കൊട്ടനെയും മാട്ടി മൈമ മണവി മറുകളെയും കൂട്ടി നടന്നിക്കുള്ളൈതൈകൾ സുരിയത്തോട് നലവറിവുടമയ കിയമ്മാലോട് ഉടനെ നജറാന പതി വീടുന്തേ ഉകർ പതി കണ്ണതിൽ കാടന്തേ. അങ്ങനെ ഏറ്റു നിൽക്കുമ്പോഴേക്കാണ് മഹാനായ ഇറങ്ങി വന്നു. ഒരു മരം കാണിക്കുക, ആ മരത്തിന്റെ ചപ്പല പറിച്ചങ്ങോട്ട് കൊടുത്തപ്പോ അക്കൊല്ലം മുഴുവൻ ആടും പ്രസവിച്ചത് കുട്ടന്മാർ തന്നെയാ. ഒരു കൊല്ലം കഴിയുമ്പോ കുട്ടന്മാരെ ഒരു കൂട്ടം ഹദിയായിട്ട് കിട്ടി യാക്കൂബ് നബിക്ക്. പറഞ്ഞു കാക്ക പോട്ടാ. അങ്ങനെ യാക്കൂബ് നബി നാല് പെഞ്ഞായിമാരുടെ കൂട്ടം, പെണ്ണുങ്ങളൊരു കൂട്ടം, അതിലെല്ലാം മക്കളുണ്ട്, മക്കളൊരു കൂട്ടം, ഒരു കൂട്ടം കുട്ടന്മാരും ആട്ടും കൂട്ടം എല്ലാം കൂട്ടിയിട്ട് ഇതാ വരുകയാണ്. എവിടക്ക്? കൻഹാനിലേക്ക്, ഉപ്പയുള്ള ചേച്ചനുള്ള ഉമ്മയുള്ള നാട്ടിലേക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ കടന്നു വരുന്നു. ആടുകളും പെണ്ണുങ്ങളും മക്കളും എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ വന്ന് 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 അതിർത്തിയിലേക്ക് എത്തി. നജ്രാന വന്നത് കൻആൻ അതിർത്തി എന്ന് പറഞ്ഞാല് ഇവിടെ നിന്നപ്പുറം കൻആൻ ആണ്. അങ്ങനെ അതിർത്തിക്ക് എത്തുമ്പോ മക്കളൊക്കെ ഇങ്ങനെ മുമ്പിൽ പോകുന്നുണ്ട് കിടാക്കളല്ലേ, ഓരിങ്ങനെ ഓടിക്കളിച്ചോണ്ട് പോവാ. പോകുമ്പോക്ക് മക്കളെ അബ്ബ വിളിച്ച്, മക്കളെ ഇങ്ങ വരില്ല, എന്നിട്ട് ബാപ്പ മക്കളോട് പറയാണ്, മക്കളെ ഇത് നാട് എന്നറിയോ? ഏത് ബാപ്പ? ഇത് കന്നാൻ ഒക്കെ ബാപ്പ നിങ്ങളെ നാട്, ആ എന്റെ നാട്. അതുകൊണ്ട് മക്കളെ, ആ മൂത്ത കത്തി പിടിച്ച നാട്. അതുകൊണ്ട് മക്കൾ നിങ്ങൾ ജാഗ്രത ആക്കണം. ബാപ്പ പറയാണ് മക്കളോട്, മക്കളെ കടുത്ത മുഖത്തോടും കടുപ്പത്തോടും മുഴങ്ങുന്ന മഹാസവത്തോടോ ഒരു തന്മതേ കണ്ട് ചോദിച്ചിടും നിങ്ങൾ യഥയാമുണ്ട്. പാപ്പ പറയാണ് മക്കളെ, നിങ്ങൾ പോകുമ്പോക്ക് ഐറ്റും വയറ്റുമുള്ള കട്ടിമീശയുള്ള ഒരാൾ നിങ്ങളെ കണ്ടുമുട്ടും. കണ്ടുമുട്ടിയിട്ട് അയാൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അയാളോട് ഇങ്ങനെ പറയണം. പാപ്പ പറഞ്ഞത് പോലെ അല്പ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കാണ് ഐറ്റും വെയിറ്റുമുള്ള ഗട്ടിമിശയുള്ള ഒരാൾ ഇങ്ങോട്ട് കടന്നു വരുന്നു. നടന്നു പറഞ്ഞ പോലെ ഇയാൾ കണ്ടു. ബാപ്പ പറഞ്ഞ, മക്കളെ കണ്ടാൽ അയാൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അയാളോട് പറയണം, ഞങ്ങൾ ഐസിന്റെ അടിമയാണ്, യാക്കൂബിന്റെ മക്കളാ. എന്താ പറയേണ്ടത്? ഐസിന്റെ അടിമയാണ്, യാക്കൂബിന്റെ മക്കളാ. അങ്ങനെ പറഞ്ഞ പോലെ ഇയാള് ഈ മക്ക ഇങ്ങനെ കണ്ടുമുട്ടി ഇയാൾ. അപ്പോഴേക്ക് ഈ മക്ക പറഞ്ഞു, ഞങ്ങൾ
ഐസിന്റെ അടിമ യാക്കൂബിന്റെ മക്കൾ. ഐസിന്റെ അടിമ, ഐസ് ഞാനാണല്ലോ, എന്റെ അടിമയാ, എന്റെ അടിമ യാക്കൂബിന്റെ മക്കളാ, യാക്കൂബിന്റെ മക്കളാ. ഓടേണ്ട യാക്കൂബ്, ബാപ്പ ബാക്കിന്ന് വരും, ബാക്കിന്ന് വരുന്നു പറഞ്ഞപ്പോ ഐസങ്ങോട്ട് ഓടി യാക്കൂബിനെ കണ്ട് കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനടാ നീ ഓടിപ്പോയത്, നീ ഓടിപ്പോണ്ട ആവശ്യമില്ല അഞ്ഞടാ, ഞാൻ എന്തോ ചെടി വരുമെന്ന് പറഞ്ഞു പോയതല്ലേ, അതിന് വേണ്ടി നീ പേടിച്ചിട്ട് ഓടിയതാ, നീ ഓടണ്ടായിരുന്നുടാ എന്ന് കെട്ടിപ്പിടിച്ച് മക്കളെല്ലാം ചുംബിച്ച് കൂട്ടിക്കൊണ്ട് ഔത്തേക്ക് ചെല്ലുകയാ. അങ്ങനെ ഔത്തേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായ സംഭവം ഇതാ കഥാ കൃത്ത് പറയുന്നു. അരിമലിയ മണവിയയിൽ അവരും ഷമ്മോൻ ഇവർ നാലരും പിരന്തി മുന്നാവലുതാ പിരയി പല്ല സരിയത്തിൽ യശി ചെറ ചെറിയവരാ പിരന്തു സുൽഫാ സുരിയത്തിൽ ഈ മക്കളെയും ഓളെയും എല്ലാം കൊണ്ടുപോയി അവിടെ തറവാട്ടിലേക്ക് എത്തി. എത്തി എന്ന് മാത്രമല്ല, ലിയ എന്ന ആദ്യത്തെ ഭാര്യയിൽ മഹാനായ യാക്കൂബ് നബിക്ക് റൗവി ലാവി യഹൂദ മൂന്നാണ് മക്കൾ. പിന്നെയോ സുൽഫ എന്ന വെള്ളാട്ടിയിൽ നിന്ന് മക്കളായി. പിന്നെയോ സുന്ദരിയായ ഭാര്യ റായില, റായിലക്ക് മൂന്ന് മക്കളാണ്, സൈനബ യൂസഫ് ബുന്യാമി. ഇപ്പൊ 12 ഒരു ഡസൻ ആണും ഒരു പെണ്ണും, 13 മക്കളാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിനേക്ക് ഉണ്ടായത്. ഇനിയാണ് നമ്മുടെ കഥ, നാം നോട്ടീസിൽ പറഞ്ഞ കഥ ഇനിയാണ്, ഇതുവരെ ആമുഖങ്ങൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനേക്ക് 13 മക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ യൂസഫ് എന്ന കുട്ടിയുടെ ഉമ്മയാണ് റായില. പക്ഷേ ഈ 13 മക്കളാണെങ്കിലും യാക്കൂബ് നബിക്ക് വല്ലാണ്ട് സ്നേഹമുള്ളത് യൂസഫ് എന്ന കുട്ടിയോടാണ്. അതിന്റെ കാരണം കൂടി പറയട്ടെ. അതിരും കവിഞ്ഞുള്ള മികത്തിന് പീ വളർത്തയതി ഒരു കാരണ മൊഴിവ മതിമാനബിയാക്കുംവരെ പിതത്തനുടെ മദര മധുമസറ ഉല്ലകം തന്നെ സ്വർഗറോ ാണ് അതെന്താണ് കാരണം അറിയുമോ? ഇമാം സുദ്ദി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖം ഇബ്രാഹിം നബി ഇബ്രാഹിം നബിന്റെ ഭാര്യയായ ഹാജറാ ബീബിക്കുള്ള മുഖമായിരുന്നു യൂസഫ് നബിക്കുള്ള മുഖം എന്ന. ഈ ഹാജറാ ബീബിക്കുള്ള മുഖം സ്വർഗത്തിലുള്ള ഹൂർലിഷാൻ എന്ന പെണ്ണുങ്ങൾക്കുള്ള മുഖപ്രകൃതിയായിരുന്നു കണ്ണ. ആ മുഖപ്രകൃതി ഉള്ളത് കൊണ്ടാണ് യൂസഫിനോട് വല്ലാണ്ട് സ്നേഹമുണ്ടാവാൻ കാരണമെന്ന് ഇമാം സുദ്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ യൂസഫ് എന്ന കുട്ടിയെ വളരെ സ്നേഹിച്ചുകൊണ്ട് വളർത്തുമ്പോഴേക്കാണ് ബുന്യാമിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ കുട്ടിയെ, റായിലയുടെ മൂന്നാമത്തെ കുട്ടിയെ ഉമ്മ പ്രസവിക്കുന്നു. ആ പ്രസവിക്കലോടുകൂടി ഉമ്മ റായില മരിച്ചു പോകുന്നു. സുന്ദരിയായ റായില, റായില എന്ന മകളുടെ മൂന്നാമത്തെ കുട്ടിയായ ബുന്യാമിനെ പ്രസവിക്കലോടുകൂടി ഉമ്മ മരിച്ചുപോയി. മരിച്ചുപോയെങ്കിലും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ആ മക്കളെ ഇതാ വളർത്തുകയാണ്. ഇങ്ങനെ വളർത്തും കാലം ദൂത മണവി പുന്നാമിനെ നവരാപേട്ടെ ഉടനെ മരിത്തണ്ടും കാലുണ്ട് പറയപ്പെട്ടേ മണവി വാ പാതാ
പിറകെ നബിരാ പകലം ചീത്ത് മക്കളെയും പോറ്റി കൊണ്ടി വരും കാലം യോസോബ ഡവരും ചാറ്റി കണ്ടുമാനാവില്ല സഹോദരോത്തി കൂടി അതേടി അങ്ങനെ വളരെ സ്നേഹത്തോടെ വളർത്തുമ്പോഴേക്കാണ് ഉമ്മ റാഹില മരിച്ചുപോയി. മരിച്ചുപോയെങ്കിലും ഉമ്മക്ക് പകരം ഉമ്മയായി, ഉപ്പക്ക് പകരം ഉപ്പയായി ആ മക്കളെ യാക്കൂബിന് സ്നേഹങ്ങൾ വളർത്തുകയാണ്. അങ്ങനെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂസഫ് എന്ന കുട്ടി ബാപ്പാക്ക് വല്ലാണ്ട് സ്നേഹമാണ്, ബാപ്പാടും സ്നേഹമാണ്. അങ്ങനെ ബാപ്പാന്റെ കൂടെയാണ് കളി, ബാപ്പാന്റെ കൂടെയാണ് ഉറക്ക്, ബാപ്പാന്റെ കൂടെയാണ് കുളിക്കല്, ബാപ്പാന്റെ കൂടെയാണ് ഫുഡ്, എല്ലാം ബാപ്പാന്റെ കൂടെയാണ് യൂസഫ് എന്ന കുട്ടി. അങ്ങനെ വല്ലാണ്ട് സ്നേഹമാണ് യാക്കൂബ് നബിക്ക്. അങ്ങനെ വളരെ സ്നേഹത്തോടെ യൂസഫ് എന്ന കുട്ടി വാപ്പ ഇങ്ങനെ വളർത്തുമ്പോ പാതിരാ സമയത്ത് ബാപ്പാന്റെ കൂടെ കടന്നിറങ്ങിയ പാതിരാ സമയത്ത് കുട്ടി എഴുന്നേറ്റു. ബാപ്പ ബാപ്പ എന്താ മോനെ വെള്ളമാണ്, പിന്നെ ഞാൻ ഒരു കിനാവ് കണ്ടു. ഹരി യൂസഫ് പറയാണ് ബാപ്പയുടെ ഒരു കിനാവ് കണ്ടു. ബാപ്പ ബാപ്പ ചെല്ലി മോനെ കാലത്തെ പറഞ്ഞു പോരെ, പേടിയാന്ന് ബാപ്പ ആയി പറ എന്ത് പറ പറയാണ് കുട്ടി പറയാണ് യൂസഫ് ബാപ്പ ഞാൻ കിനാവ് കണ്ടു. ബാപ്പ എന്ത്? ഞങ്ങൾ പത്താൾക്കാർ, പത്ത് ഇച്ചാമാരുടെ കൂടെ ഞാന് കിനാവാണ്, ഞമ്മ കിനാവാണെന്നില്ലേ, ഞമ്മ കിനാവ് എന്താ കാണുന്നത്? ഇങ്ങനെ വരയിലെ നടന്നിട്ട് പോകുമ്പോ ജാലിട്ട് പോണോന്ന് അല്ലേ എണിച്ചു നോക്കുമ്പോ കടക്കയല്ലേ ഇത്? അങ്ങനത്തെ കിനാവല്ല. യൂസഫ് പറയാ ഞാൻ കിനാവ് കണ്ട്. എന്താ കിനാവ്? ഞാൻ ഇച്ചാമാരെ, പത്ത് ഇച്ചാമാരെ കൂടെ ഗുഡ്ഡക്ക് വെറുപത്താൻ വേണ്ടി പോയി ബാപ്പ കൊള്ളിക്കൊണ്ടിരാൻ. അങ്ങനെ ഗുഡ് എന്ന് കൊള്ളി വെറു ഇങ്ങനെ പുറത്തുകൊണ്ട് വരുമ്പോ ബാപ്പ ഞങ്ങൾക്ക് കിണത്ത് കിനാവാണ്. അങ്ങനെ കിണത്തപ്പോ ഞങ്ങളെ ബെറിന്റെ കെട്ടിലെല്ലാം ഞങ്ങൾ താഴെ വെച്ചപ്പ, താഴെ വെച്ചപ്പോ ഇല്ലേ ബാപ്പ എന്റെ ബെറിന്റെ കെട്ടി ഇങ്ങനെ വലുതായിക്കൊണ്ട് വലുതായിക്കൊണ്ട് പോയി. ഉപ്പ ഇച്ചാമാരെ ബെറുകിന്റെ കെട്ടി ചെറുതായിക്കൊണ്ട് ചെറുതായിക്കൊണ്ട് പോയി ബാപ്പ. എന്നിട്ട് എല്ലാ ഇച്ചാമാരെ ബെറുകിന്റെ കെട്ട് വന്നിട്ട് എന്റെ ബെറുകിന്റെ കെട്ടിന് ജൂതായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടു ബാപ്പ എന്ന് ബാപ്പയോട് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഈ കിനാബ് നീ ആരോടും ഇച്ചാമാരോട് പറഞ്ഞു പോകണ്ട, ആരോട് നീ പറഞ്ഞു പോകണ്ട, അപകടം പിടിച്ച കിനാവാണ്, അതുകൊണ്ട് നീ ആരോടും പറയണ്ട. യൂസഫ് എന്ന കുട്ടി ആരോടും പറഞ്ഞില്ല, ആരോടും വിഷയം ചൊല്ലിയില്ല. അങ്ങനെ ദിവസങ്ങൾ പലതും കണ്ടു. കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ടു ആ കുട്ടി ഒരു സ്വപ്നം. പിന്നെ കമറും ിയാനെ അതിനെ സുഹൃതായാന പിതാവ് കൊല്ലം വീണ്ടും കണ്ടു ആ കുട്ടി ഒരു സ്വപ്നം. ആ സ്വപ്നം എന്താണ്? അത് ഖുർആൻ പറയുന്നുണ്ട്. ഇത് കാല യൂസഫ് ലിയബി, ഖുർആൻ പറയുകയാണ്, ഇത് കാല യൂസഫ് ലിയബി യാബതി ഇന്നി റഹൈതു ആദാസറ കൗകബ വസ്സംസ വൽ ഖമറ റഹൈതു ലിസാജിദി. ഖുർആൻ അങ്ങനെ പറഞ്ഞു. ബാപ്പ കപാട് പറ, ബാപ്പ ഞാൻ കണ്ടു ബാപ്പ കിനാബ്. എന്തു മോനെ? ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, നക്ഷത്രങ്ങൾ 11 സുജൂദായിട്ട് കിടക്കുന്നു ബാപ്പ. ബാപ്പ പറഞ്ഞു, മോനെ ഈ കിനാബ് നീച്ചമാരോട് പറഞ്ഞു പോകരുത്. നീ കണ്ട സൂര്യൻ അത് ഞാനാണ് മോനെ, നീ കണ്ട ചന്ദ്രൻ നിന്റെ മൂത്തമ്മയാണ് മോനെ, പിന്നെ നീ കണ്ട നക്ഷത്രങ്ങൾ 11 അത് നിന്റെ 10 ഇച്ചമാരും ഒരു അനിയനുമാണ് മോനെ, അതിന്റെ തൽബിൻ എന്താണെന്ന് കേൾക്കണോ? പിന്നീട് നീ രാജാവാകും മോനെ, നീ രാജാവും അധികാരവും എല്ലാം നിന്റെ കയ്യിൽ വരും മോനെ. അങ്ങനെ രാജാവായി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടവരൊക്കെ നിന്റെ കീഴിലായിട്ട് ജീവിക്കേണ്ടി വരും മോനെ.
അതുകൊണ്ട് കിനാവ് നീ ആരോടും പറഞ്ഞു പോകരുത്. പക്ഷേ യൂസഫ് എന്ന കുട്ടി ആരോടും പറഞ്ഞില്ല, ബാപ്പ ചെല്ലിയല്ലേ ചെല്ലണ്ട, ചെല്ലിട്ടില്ല. പക്ഷെ ഇത് ആര് കേട്ട്? അപ്പുറത്ത റൂമിൽ മൂത്തമ്മയുണ്ട്. ഏത് മൂത്തമ്മ? ഒന്ന് ഉമ്മാന്റെ മൂത്തോള്, മറ്റൊന്ന് ഉപ്പാന്റെ മൂത്തവാരിയ, ഡബൽ മൂത്തമ്മ. മൂത്തമ്മ കേട്ട്, എന്ത്? സൂര്യനും ചന്ദ്രനും അബ്ബയും ഞാനോലോ, നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ഉച്ചമാരായ എന്റെ മക്കളും മറ്റുള്ള മക്കളാലോ യൂസഫ് രാജാവാകുമല്ലോ, ഞങ്ങളൊക്കെ അടിമകളായി ജീവിക്കേണ്ടി വരുമല്ലോ. ഇത് കേട്ട മൂത്തമ്മ പത്ത് മക്കളെ വിളിച്ച്, മക്കളെ നിങ്ങ അറിഞ്ഞാ, നിങ്ങ അബ്ബാന്റെ മക്കളല്ലേ? പക്ഷേ നിങ്ങൾ അബ്ബാന്റെ മക്കാണെങ്കിലും നിങ്ങൾ അബ്ബാക്ക് നിങ്ങളോട് പിരിച്ചില്ല. എന്തോ എന്തേന്നാ ഇന്നലെ ജാവു യൂസഫ് ഒരു കിനാവ് കണ്ടിനാല? എന്താലോ ഉമ്മ, ഒരു സൂര്യനാല, ഒരു ചന്ദ്രനാല, നക്ഷത്രങ്ങൾ പതിനൊന്നാല. അബ്ബ പറഞ്ഞു സൂര്യ അബ്ബാല, ചന്ദ്രൻ ഞാനാ, ഞാൻ ചന്ദ്രനോലോ, നക്ഷത്രങ്ങൾ നിങ്ങളോലോ. മിന്നണ്ടറ കിനാവ് കണ്ടറ നക്ഷത്രങ്ങൾ നിങ്ങളോലോ. ഒരു കാലത്ത് യൂസഫ് രാജാവാകുവല്ല, അപ്പൊ ഞമ്മൊക്കെ യൂസഫിന്റെ കീഴിലായിട്ട് ജീവിക്കേണ്ടി വരുവല്ല. അതുകൊണ്ട് മക്കളെ, ഇത് ഞമ്മളെ കീഴിൽ വെക്കാനുള്ള ഓന്റെ പണി, ഓൻ തട്ടിക്കിട്ടുള്ള കിനാവ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുന്ന അറിയാം, എന്തെങ്കിലും കെണി ചെല്ലിട്ട് നാളെ കാട്ടിലേക്ക് പോകുമ്പോ കൂട്ടിക്കൊണ്ട് പോകും. മൂത്തമ്മ ചെല്ലുന്ന കൂട്ടിക്കൊണ്ട് പോയിട്ട് കാട്ടിൽ വെച്ചിട്ട് കൊന്നുകളഞ്ഞിട്ട് വന്നിട്ട് ഉപ്പാടി എന്തെങ്കിലും ബടായി പറഞ്ഞാൽ മതി, കളവ് പറഞ്ഞാൽ മതി. കൊല്ലണോ? എങ്ങനെ കൊണ്ടുവന്ന ഒരു പണിയെടുക്കാം. അങ്ങനെ ഇച്ഛാമാരെല്ലാം കൂടി യൂസഫിനെ നാളെ കൊണ്ടുപോകണം കാട്ടിലേക്ക്. എന്തിനി? കൊല്ലാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇച്ഛാമാർ അന്ന് പിറ്റന്ന് വൈകുന്നേരം ഇതാ വരുന്നു. എങ്ങനെ എന്ന് കൂടി കേട്ടോളി. മല്ലികത്തേനയ മൈകൾ മൈദാനിൽ പോയിട്ട് പല പല താള കളികൾ കാട്ടി കളിച്ചിട്ട് ഉല്ലാസ കൂഞ്ഞ് കളികൾ കണ്ട് രസിപ്പാനേ ഉല്ലാസ എന്തെങ്കിൽ പോരമൈ കൂട അവർ കൂട പോകാനാജന്ന ഇമാം സുദ്ദി പറയുന്നു. അന്ന് വൈകുന്നേരം പത്തോളം ഇച്ചമാർ വരുന്നു യൂസഫിന്റെ മുമ്പിലേക്ക്. യൂസഫ് ബാപ്പാന്റെ അടുത്ത് അങ്ങോട്ടിരിക്കുക. അങ്ങനെ പത്ത് ഇച്ചമാർ വരുമ്പോ എല്ലാ ഇച്ചമാരെ രണ്ട് കൊള്ളി കഷ്ടം കോൽ കഷ്ടമുണ്ട് കോൽ. അങ്ങനെ കോൽ കഷ്ടമായിട്ട് പത്ത് ഇച്ചമാർ വന്ന് യൂസഫിന്റെ മുമ്പിൽ കോൽ കളി കളിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞിട്ട് കോല് മുട്ടാൻ തുടങ്ങി. കോല് മുട്ടാൻ തുടങ്ങിയപ്പോ യൂസഫ് എന്ന അനുജനിങ്ങനെ നോക്കി, എന്ത് കളിച്ച ഇത്, എന്ത് കളി? അപ്പൊ ഇച്ചാമാർ പറഞ്ഞു, എറാ ഇതൊരു കളിയല്ലറാ, ഇതെന്ത് കളി? ഞങ്ങളെ കളി പോലത്തെ കളി കാണണമെങ്കിൽ നാളെ ഞങ്ങളെ ഞങ്ങളെ കൂടെ കാട്ടിലേക്ക് വാ. ഞങ്ങൾ ആട് മേയ്ക്കാൻ വേണ്ടി പോയെങ്കിൽ ആട് എന്തെല്ലാം കളി കളിക്കുന്നുണ്ടാ എന്ന് പറഞ്ഞ് യൂസഫ് എന്ന കുട്ടിക്ക് തോന്നി, പടച്ചവനെ ഇത് കളിയല്ല, ഈ നാട്ടിൽ നല്ല നല്ല കളി കാട്ടിൽ കളിക്കുന്നുണ്ടാല. അങ്ങനെ യൂസഫ് പറഞ്ഞു, ബാപ്പ എന്തരാ, ഞാന് ഇച്ചാമാരൊക്കെ നാളെ കാട്ടിലേക്ക് പോട്ടെ ബാപ്പ. അല്ല, ഞാൻ നാളെ പോവും ബാപ്പ. വേണ്ട, ഞാൻ പോവും ബാപ്പ. വേണ്ട വേണ്ട, മോന് പോണ്ട ബാപ്പ, ഞാൻ പോവും ബാപ്പ. അപ്പോഴേക്ക് ബാപ്പയുടെ മകൻ പറയുകയാണ്, പേശുന്നു ബാപ്പ ആറ്റ മോനെ അയപ്പാനെ, പെരികെ ഭയം ഉണ്ട് നിന്നെ പിരിപ്പാനേ.
മോനെ നീ ഇച്ചമാരെ കൂടെ പോകാൻ പാടില്ല. നിന്നെ കയക്കാൻ വല്ലാണ്ട് പേടിയാകുന്നുണ്ട്, വല്ലാണ്ട് ഭയമുണ്ടോ, നീ അവരെ കൂടെ പോകരുത്. എന്റെ ബാപ്പ ഭയം. അപ്പോഴേക്ക് ബാപ്പ അറിയാണ്, മോനെ ഞാനും കണ്ടിരിക്കുന്നു ഒരു കിനാവ്. നീ മാത്രമല്ല ഞാനും കണ്ടിരിക്കുന്നു മോനെ ഒരു കിനാവ്. എന്താണ് ബാപ്പ നിങ്ങൾ കണ്ട കിനാവ്? അപ്പോഴേക്ക് പറയാണ്, കുണ്ടുണ്ടിൽ ചാടിക്കൊണ്ട് നിൽക്കുന്നു ചുറ്റി ചെന്നായികൾ പത്ത് നിന്നുണ്ട് കളിക്കുന്നു. ഞാൻ കണ്ട കിനാവ് കേൾക്കണം മോനെ. നീ ഒരു കുളിയിൽ വീണിരിക്കുന്നു, ഒരു കുഴിയിൽ വീണിരിക്കുന്നു. അപ്പോഴേക്ക് പത്തോളം ചെന്നായികൾ നിന്നെ കടിക്കാൻ വേണ്ടി ആ കുഴിക്ക് ചുറ്റുമായിട്ട് വരുന്നുണ്ട് മോനെ. അതുകൊണ്ട് ആപൽകരമായ ഒരു കിനാവ് ഞാൻ കണ്ടിരിക്കുന്നു, നീ ആ നീ പോകരുത്. അപ്പോഴേക്ക് യൂസഫ് എന്ന കുട്ടി പറഞ്ഞു, വല്ല ബാപ്പ ഞാൻ പോകും, ബാപ്പ ഞാൻ പോകും. ചുറ്റിക്കൊണ്ടാകെ കടിപ്പനായിട്ടൊരുങ്ങും തോതിൽ കിനാവിന്നി ഞെട്ടിയാനും ഉണർന്നേ ഒട്ടും മനസ്സില്ല നിന്നെ വീട്ടി പിരിവാനേ ഉള്ളിന്നി ആശ മുർച്ചിടണം മണിമോനെ പറ്റിപ്പിടീത്തി മകനും പോകാതിടുക്കുന്നേ ഫലറിനെ പീകേതി നിട്ട് സമ്മതം നൽകുന്നേ ചട്ടന്ന് പാത്തെ പനികളെയും വിളിച്ചിട്ടേ സകല സീതികളും പോരിൽ തങ്ങൾ പറയട്ടെ പറയുന്ന പോതിൽ പനികൾ തങ്ങളുത്താറേ പരുതായ സൂചത്തിൽ മോനെ പാർക്കും അപോവാരേ എനിക്ക് മനസ്സില്ല മോനെ എന്ന് പറഞ്ഞപ്പോ മകൻ പൊട്ടിക്കരയ്ക്കുന്നു, ബാപ്പ ഞാൻ ഇച്ചാന്മാരുടെ കൂടെ പോകും, ബാപ്പ എന്നെ ഇച്ചാന്മാരുടെ കൂടെ കളി കാണാൻ പറഞ്ഞയക്കണം ബാപ്പ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ കുട്ടി കരയുമ്പോൾ ആ കരച്ചൽ കാണാൻ കഴിയാത്ത യാഖൂബ് നബി അലൈഹിസ്സലാം യൂസഫിനിക്ക് പോകാം സമ്മതം കൊടുക്കുന്നു. പോകാം സമ്മതം കൊടുത്തു എന്ന് മാത്രമല്ല പത്ത് മക്കളെയും വിളിച്ചു യാഖൂബ് നബി. എന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങളെ അനുജന യൂസഫ് നിങ്ങളെ കൂടെ നാളെ കാട്ടിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അവനെ കൊണ്ടുപോയാല് ജാഗ്രതയാക്കണം, അത് ചെന്നായികളൊക്കെ ഉള്ള കാടാണ്, സൂക്ഷിക്കണം മക്കളെ. അപ്പോഴേക്ക് മക്ക പറഞ്ഞ്, ബാപ്പ ഞങ്ങൾ പത്ത് ഇച്ചമാരല്ലേ, ഞങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങൾക്ക് അവനെ സൂക്ഷിക്കാൻ കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാപ്പയോട് പ്രതികരിച്ചു മക്കള്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അങ്ങനെ നാളെ യൂസഫിനെ കൊണ്ടുപോകാം എന്ന വഹദയോടുകൂടെ രാത്രി അവർ താമസിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. അങ്ങനെ യൂസഫ് ബാപ്പാന്റെ കൂടെയാണ് കിടക്കുന്നത്, യാഖൂബ് നബിന്റെ കൂടെയാണ് അങ്ങനെ കിടന്നു എന്ന് മാത്രമല്ല സംഭവിക്കുന്നു. എന്തോ മന്നറിനെ രാവിലോറക്കം മറ്റ് മധുരക്കാനി മോന നോക്കി വേസനപ്പെട്ട് വളരെ ചൂക്കമാണോ ഉള്ളിനിടെ മോശിപ്പിരികുക്കമാണോ എന്നുത്തേ പൊതിൽ മകനും ഓരത്തിയിടുന്ന് ഇപ്പോളേ രാവിന്ന് നീള സാബെന്തെന്ന് ഉറക്ക് വരുന്നില്ല. ഉറക്ക് വരുന്നില്ലെങ്കിലും തന്റെ കിനാവുണ്ടല്ലോ, എന്ത് സംഭവിക്കും? ഉറക്ക് വരുന്നില്ല, ഉറക്ക് വരുന്നില്ലെങ്കിലും പെട്ടെന്ന് നേരം വെളുക്കുന്ന പോലെ തോന്നുന്നു യാഖൂബ് നബിക്ക്. മക്കക്കോ എത്ര ഉറങ്ങിയാലും നേരം വെളുക്കുന്നില്ല, യൂസഫിനിക്ക് എത്ര ഉറങ്ങിയാലും നേരം വെളുക്കുന്നില്ല. കാരണം എന്താ? അങ്ങനെയാണ്. ഇപ്പൊ നാളെ പെരുന്ന കുട്ടിയൊക്കെ ഡ്രസ്സെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എത്ര ഉറങ്ങിയാലും നേരം വെളുക്കല. എന്തേ ഈ കാലത്തെ പള്ളിക്ക് പോകുന്ന ഇൻട്രസ്റ്റ്? അതേസമയത്ത് പെണ്ണുങ്ങൾക്കാണെങ്കിലോ നിലാവ് കണ്ട് നാളെ പെരുന്നാന്ന് അറിഞ്ഞിട്ട് രണ്ട് കല്ല് അരച്ചിട്ട് നമുക്ക് നേരം വെളുത്തിട്ടു
ഉറക്കുണ്ടാവൂല എന്ന പോലെ യൂസഫ് നബിക്ക് എത്ര ഉറങ്ങിയാലും ഉറക്ക നേരം വെളുക്കുന്നില്ല. യാക്കൂബ് നബിക്ക് ഉറക്ക് വരുന്നില്ല, ഉറങ്ങി ഉറങ്ങിയെങ്കിലും നേരം വെളുക്കുന്നു. അങ്ങനെ ഇങ്ങനെ പറ പറഞ്ഞുകൊണ്ടിരിക്കെ നേരം അങ്ങോട്ട് വെളുത്ത് നേരം വെളുത്ത 10 മക്കളും യൂസഫിനെ കൂട്ടാൻ വേണ്ടിട്ട് വന്നു. ആ അവരെ ചിന്ത മറ്റൊന്നാണ്, അവരെ ഉദ്ദേശം മറ്റൊന്നാണ്. യൂസഫിനെ കൂട്ടാൻ വന്നപ്പോ ബാപ്പ യൂസഫിന് വേണ്ടുന്ന ആഹാരങ്ങള് പാല് വെള്ളം ഒക്കെ റെഡിയാക്കിയിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ യൂസഫ് ദാഹിച്ചു പോകണ്ട, പൈച്ചു പോകണ്ട, വെള്ളം കൊടുക്കണം, പാല് കൊടുക്കണം, ഭക്ഷണമുണ്ട്, എല്ലാം കെട്ടിട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തെന്ന് മാത്രമല്ല യൂസഫിനെയും കൂട്ടിയിട്ട് ഇതാ 10 മക്കൾ ഇങ്ങനെ പോവുകയാണ്. ഇമാം ശുദ്ധി രേഖപ്പെടുത്തുന്നു 3 മൈല് യൂസഫ് നബിന്റെ കൂടെ മക്കളെ കൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങോട്ട് ചെന്നു. വാർദ്ധക്യമുള്ള വയസ്സുള്ള യാക്കൂബ് നബി യൂസഫിന്റെ കൂടെ 3 മൈല് അങ്ങോട്ട് ചെന്നു. അങ്ങനെ അവരെ കാട്ടിലേക്ക് അയച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാം മടങ്ങിയിട്ട് വരുകയാ. അങ്ങനെ മടങ്ങിയിട്ട് വരുമ്പോ പൊരന്റെ ഉള്ളിലുള്ളത് ബുന്യാമിനും സൈനബയും മാത്രമാണ്. ഇവരാരും യൂസഫ് പോകുന്ന കാര്യം അറിയില്ല. സൈനബ എന്ന പെങ്ങള് എണിച്ചു നോക്കുമ്പോ എല്ലാരും കാണുന്നില്ല, ബുന്യാമിന് മാത്രമുണ്ട്, ബാപ്പാനും കാണുന്നില്ല. അങ്ങനെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് വന്നപ്പോ ബാപ്പ യൂസഫിനെ അയച്ചിട്ട് ഇങ്ങോട്ട് മടങ്ങി വരുന്ന കണ്ട സൈനബ ബാപ്പയോട് ചോദിച്ചു, അല്ലയോ ബാപ്പ ഇടം ചൊല്ലി തരണം ബാവാ പാട് വ്യസനിക്കാനിട വന്നേക്കാ പരിയ കല പോലെ വരും രാജക്ക ചോടെ മുഷിപ്പിനറിച്ചിടുന്നേ ദുരിതക്കിനുണ്ടിക്കാനി തേനിന്നേ ചാടിയിരുന്നുകൊണ്ട് ബാപ്പയോട് ചോദിച്ചു, ബാപ്പാ നിങ്ങൾ യൂസഫിനെ ഇച്ചമാരെ കൂടെ പറഞ്ഞു അയച്ചു ബാപ്പാ അയച്ചു മോളെ ബാപ്പാ വേണ്ടില്ലായിരുന്നു ബാപ്പാ നിങ്ങൾ അയക്കണ്ടായിരുന്നു ബാപ്പാ പാടേ വ്യസനിക്കാം ഇടാ വന്നേക്കാ വലിയ കല പോലെ വരും ലാശക്കാ നമുക്ക് എന്നൊന്നും ദുഃഖിക്കാൻ ഇടവരാൻ ചാൻസ് ഉണ്ട് ബാപ്പാ പക്ഷേ പടച്ചവന്റെ കഥ നടക്കുകയുള്ളൂ ബാപ്പ നിങ്ങൾ എന്തിനാണ് ബാപ്പ അയച്ചത് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബാപ്പ എന്നിങ്ങ് പെൺകുട്ടി സൈനബ ഇങ്ങ് കരഞ്ഞു കരഞ്ഞു ബാപ്പയോട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് അവൾ പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അയച്ചു കഴിഞ്ഞു, അവര് കൊണ്ടുപോയി കഴിഞ്ഞു, എന്ന് വിധി അനുവദിക്കുന്നത് എന്തൊക്കെയാണോ അത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സൈനബ അങ്ങോട്ട് അടങ്ങുക. ഇച്ചമാരുണ്ടാക്കി യൂസഫിനെയും പോലെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് ഗുഡ്ഡയിലേക്ക് ചെന്നു, കാട്ടിലേക്ക് ചെന്നു. സ്നേഹം മികത്തെ പോൽ അഹീഗൽ കാട്ടി തീതം തനിൽ കോപ ദേഷ്യത്തോട് കൂടി പുറത്തു വരെ സ്നേഹമുള്ളവനെ പോലെ യൂസഫിനെ ഇച്ചമാർ കൊണ്ടുപോവുകയാണ് കാട്ടിലേക്ക്. കാട്ടിലങ്ങോട്ട് കൊണ്ടുപോയി വനത്തിൽ അങ്ങോട്ട് എത്തിയപ്പോ ചാവിട്ടും കൊണ്ട് ആടവേ ഉപദ്രവം തുടങ്ങിയണ്ട് ചൊടിത്തി വാരിശം തന്ന തൂക്കി മാറിത്തിട്ട് ഇളയില്ലെന്ന പടിവറിനെ ബിയുള്ളതോട് പറഞ്ഞ് എനി വന്ന പിഴവിതോട് കാട്ടിലേക്ക് എത്തിയപ്പോൾ യൂസഫ് എന്ന കുട്ടി ചുമരിന് താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഇച്ചമാറി ചവിട്ടാനും കുത്താനും പിച്ചാനും കുത്താനും അടിക്കുവാൻ തുടങ്ങി. അടിയും ഇടിയും കുത്തും ചവിട്ടും യൂസഫിന് പിന്നെ ഇച്ചമാർ അടിച്ചുവിട്ടു. അടികള് സഹിക്കാൻ കഴിയാതെ യൂസഫ് എന്ന കുട്ടി ചോദിച്ചു, വടിവറിനോട് പറഞ്ഞു ഇച്ചമാരോട് യൂസഫ് എന്ന കുട്ടി പറഞ്ഞു, അല്ലയോ ഇച്ചമാര് ഞാൻ നിങ്ങളുടെ
പാപമാണ് ചെയ്തിരിക്കുന്നത്, എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് എന്നെ നിങ്ങൾ അടിക്കുന്നത് എന്ന് പത്തോളം ഇച്ചമാരോട് യൂസഫ് എന്ന കുട്ടി ചോദിച്ചപ്പോൾ അത് ഇച്ചമാര് കൊടുക്കുന്ന മറുപടി. അടികൾ സഹിക്കുവാൻ കഴിവില്ല ശരീരം തന്നിൽ കപടം വിതവനെ കമർ ശംശോടപേക്ഷിക്ക് അനിക്കുമെന്തുരത്തിന് അടി തുടർന്ന് അപ്പോൾ കനി യൂസുഫ് യൗദാൻ്റെ അടുക്കൽ എത്തി. എന്തിനാണ് ഇച്ചമാരെ എന്നെ അടിക്കുന്നത്, എനിക്ക് അടികൾ സഹിക്കാൻ കഴിയുന്നില്ല ഇച്ചമാരെ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ഇച്ചമാര് പറഞ്ഞ വാക്കാണ് രക്ഷിക്കണടാ, നിന്നെ രക്ഷിക്കണ, രക്ഷിക്കണമെങ്കിൽ സൂര്യനോട് പറടാ, ചന്ദ്രനോട് പറടാ, നക്ഷത്രങ്ങളോട് പറടാ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി അടിക്കാനും ഇടിക്കാനും ചവിട്ടാനും തുടങ്ങിയപ്പോ യൂസഫ് എന്ന കുട്ടിക്ക് മനസ്സിലായി ഞാൻ കണ്ടക്കിനാവോ എന്നോടൊപ്പം പറയണ്ട എന്ന് പറഞ്ഞിരുന്നു, ആരോടും പറഞ്ഞിട്ടില്ല, എങ്ങനെയും അറിഞ്ഞുപോയതാണ്. എനിക്ക് അടികൾ സഹിക്കാൻ കഴിയുന്നില്ല ഇച്ചമാര്, രക്ഷിക്കണ എന്ന് പറഞ്ഞ് വലിയ ഇച്ച യഹൂദാന്റെ അടുത്തെന്ന് പോയപ്പോ യഹൂദ രക്ഷിക്കണ ചോദിച്ചിട്ട് യൂസഫിന്റെ മുഖത്തേക്ക് ഒരു അടി വെച്ചു കൊടുത്തു. അടി അങ്ങോട്ട് കിട്ടിയപ്പോ കരയുന്ന യൂസഫ് കരച്ചൽ നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ചിരിക്ക അങ്ങോട്ട് ചിരിക്ക, ഒരു ചിരിക്ക ചിരിച്ചപ്പോ ഇച്ചമാർ കിട്ടി എന്തറാ നിങ്ങളെ കളിയാക്കുന്ന. അപ്പോഴേക്ക് ചിരി നിലമ്രാപ്പിന്റെ ഇടയിൽ സ്ഥിരമായ ഒരു സീർ ഇരിക്കുന്നുണ്ട്. ഒരു താരാ ഭയത്തേട എനിക്കില്ലെന്ന് മനതിൽ ഉരച്ചിരുന്ന നാമത്തി അഹിയേന്ന് ാണോ മസ്തിയാക്കുകയാണോ എന്ന് ഇച്ചമാർ ചോദിച്ചപ്പോൾ യൂസഫ് എന്ന കുട്ടി പറഞ്ഞു, ഇച്ചമാരെ ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, പിന്നെന്താണ് ചിരിച്ചത്. അപ്പോഴേക്ക് യൂസഫ് എന്ന കുട്ടി പറഞ്ഞു, ഇച്ചമാരെ എനിക്കൊരാഗ്രഹം ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, എനിക്ക് ലോകത്താരെയും പേടിക്കണ്ട, എന്തേ എനിക്ക് ലോകത്താരെയും പേടിക്കണ്ട, എനിക്ക് ഐറ്റും വയറ്റുമുള്ള തന്റേടമുള്ള പത്തോളം ഇച്ചമാർ പത്തോളം മൂത്തമ്മ എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ലോകത്താരെയും പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതേ മൂത്തോടെ തന്നെ അതേ ജ്യേഷ്ഠന്മാരെ തന്നെ അല്ലാഹു തആല എന്റെ ശത്രുവാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെയും റബ്ബിന്റെയും ഇടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് യൂസഫ് എന്ന കുട്ടി പറഞ്ഞപ്പോ യഹൂദ എന്ന ഇച്ചാന്റെ മനസ്സിലേക്ക് തോന്നി അത് കറക്റ്റ് ആണല്ലോ, ഏ ഓൻ ആരെയും പേടിക്കണ്ട എന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട് ഞങ്ങ പത്ത് ഇച്ചമാറുണ്ട്, പക്ഷെ ഇച്ചമാർ തന്നെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദ പറഞ്ഞു, ഏ ഉണ്ടായതൊക്കെ സംഭവിച്ചതൊക്കെ പടച്ചവന്റെ കഥയാണെന്ന് മനസ്സിലാക്കി, ഇനി ആരും ഒന്നും യൂസഫിനെ ചെയ്യരുത് എന്ന് മാത്രമല്ല ചിന്ന പായൽ തന്നെ എന്നും ഉപദ്രവം ചെയ്യരുത്, പണ്ടൻ കവക്കയും പണ്ടൻ കഥ എന്ന് പിണ്ടി അടങ്ങണ കൊല്ലരുത്, അന്ന പരക്കെയും ഉന്നിന മൈകൽ ചൊന്നെ വായിതാ നീ മാറ്റിയല്ലോ, അറ്റം വരും മുന്നി തെറ്റിക്കളിച്ചാല കുറ്റം നിന്നെ തന്നെ തീറ്റുമല്ലോ. യഹൂദ എന്ന ഇച്ച
അയച്ച പറഞ്ഞു, ഉണ്ടായതൊക്കെ പോട്ടെ, ഇനി ആരും ഒന്നും യൂസഫിനെ ചെയ്യരുത്. അപ്പോഴേക്ക് അനിയന്മാർ പറഞ്ഞു, ഇച്ഛാ നമ്മ ഉമ്മാന്റെ മുമ്പിൽ തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ വീടിന് വേണ്ട എന്ന് പറഞ്ഞാല് ഞങ്ങൾ ആളല്ല, എല്ലാ ഉത്തരവാദിയും നിങ്ങളായിരിക്കും എന്ന് മാത്രമല്ല അവർ പറയുന്നു കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ യഹൂദാ നിന്നെയും ഞങ്ങൾ കൊല്ലും. ഹേയ്, ഞങ്ങൾ 9 ആളുണ്ട്, നിന്നെയും ഞങ്ങൾ കൊല്ലും. ആ വിലയിച്ചാട് പറഞ്ഞു. അപ്പോഴേക്ക് യഹൂദക്ക് ദേഷ്യം പറഞ്ഞു. അന്ന് യഹൂദ പറഞ്ഞു, അന്ന് എന്നെ കൊന്നാലല്ല ദൈവേനെ കൊല്ല, അറ്റം വരും വിട്ടി തരൂ ലയനൊട്ടും ഭയ പെടുകാതെ ചൊല്ല. യഹൂദ പറഞ്ഞു, കൊള്ളായി എന്നെ കൊന്നാലല്ലാതെ ഇവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പ്രശ്നമായി, തർക്കായി. അവസാനം അവരൊരു ഒത്തൊരുമയിൽ ഒരു പഞ്ചായത്തിയാക്കി. എന്താ കൊല്ലാൻ ഞാൻ സമ്മതിക്കാല. യഹൂദ മറ്റേ 9 ആള് പറഞ്ഞു കൊണ്ടുപോവാൻ ഞങ്ങളും സമ്മതിക്കൂല, കൊല്ലും കൊല്ലാൻ സമ്മതിക്കൂല. അങ്ങനെ അവസാനം ഒരു പഞ്ചായത്തിയായിട്ട് പറഞ്ഞ് ഞമ്മ കൊല്ലുന്ന വേണ്ട, പിന്നെ ഞമ്മക്ക് കൊണ്ടോണ്ടിയും വേണ്ട. എന്താക്കുന്ന അവർ തന്നെ തീരുമാനിച്ചു കൊണ്ട് പറയുന്നു. ചൊല്ലി തരിത്തോടൻ മല്ല ശമ്മുനന്ന് തുള്ളി പാലും കുസും തട്ടിടല സുന്ദര കുഞ്ഞിയിൽ അന്തം ഇല്ലാതാ പന്തിട്ടളുന്തി മൊളിന്തിടല നല്ല ിൽ വില്ലിയ വാക്കുങ്ങ ഉള്ളിനോടിച്ചോ എന്റെ നാളെ കിയാമത്തിൽ പാളും നരകത്തിൽ വീളും എന്നോർക്കണേ അണ്ണന്മാരെ. അല്ലയോ എന്റെ പൊന്നിച്ചമാര്, നിങ്ങൾ ബാപ്പിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി അല്ലേ? നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ പാളും നരകത്തിൽ നിങ്ങൾ വീഴുമെന്ന് ഓർക്കണേ എന്നിങ്ങനെ പറയുമ്പോഴേക്കാണ് സമൂഹം നയിച്ച കൊണ്ടുവന്ന പാലുകളെയും വെള്ളങ്ങളെയും എല്ലാം മറിച്ചു. യൂസഫ് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഇച്ചമാരോട് കെഞ്ചി, ഇച്ചമാര് കൊടുത്തില്ല, വെള്ളം കൊടുക്കാതെ. അവസാനം അവർ തീരുമാനിച്ചു യൂസഫിനെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കിണറിലേക്ക് ഇടാ, കിണറ്റിലിട്ട് പോകാം. കൊണ്ടുപോകുന്നേം വേണ്ട, കൊല്ലുന്നേം വേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വരുന്നുണ്ട് പായസ, സോജ എന്തോ വരുന്നുണ്ട് അതിന്റെ ഇൻഷാ അല്ലാഹ്. ഇത് ഫ്രീയാണ്, ഇത് കുടിക്കണം, എല്ലാരും കുടിക്കണം. അതിനുശേഷം ഒരു ബക്കറ്റ് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നു, അത് വേസ്റ്റ് വാങ്ങാൻ വേണ്ടിട്ടല്ല, അത് വേറെ വാങ്ങിക്കോളൂ. പിന്നെ സംഭാവനക്ക് വേണ്ടിയിട്ടാണ്. വലിയ ചെലവ് നിങ്ങൾക്ക് എല്ലാം അറിയാം, വലിയ ചെലവുള്ള പരിപാടിയാണ്. നിങ്ങളൊക്കെ ഈ മൈക്ക് സെറ്റ്, ഇത് വാടകന്റെ സെറ്റാണ്, വാടക കൊടുക്കണം. ലൈറ്റ് വാടകന്റെതാ. ഈ ഇരിക്കുന്ന കുറുസ് കസേര വാടകന്റെതാ. ഈ രണ്ട് ഇതും വാടകന്റെതാ. വലിയ ചെലവ് ഈ മഹത്തായ പരിപാടിക്കുണ്ട്. എന്റെ സഹോദരിമാർ, എനിക്കറിയാം അവര് വേണ്ടതുപോലെ ദീനിനെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. ഇൻഷാല്ലാ ബക്കറ്റുമായി നിങ്ങളെ മുമ്പിലേക്ക് വരുമ്പോ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയെ സഹായിക്കണം, വിജയിപ്പിക്കണം എന്ന് ഉണർത്തുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ആ റസൂൽ കാവൽ നമുക്ക് വേണ്ടേ? നമുക്കറിയാമല്ലോ ഇപ്പോ എല്ലാ വൈദ്യശാസ്ത്രങ്ങളും എല്ലാ പിന്നെ ഡോക്ടർമാരും പറയുന്ന ഒരു വാക്കുകളുണ്ട്, അവസാനം ഗത്യന്തരമില്ലാതെ രോഗം പിടികിട്ടാതെ വന്നപ്പോ ഡോക്ടർമാർ പറയുന്ന ഒരു വാചകമാണ്, നിങ്ങൾ ദൈവങ്ങളോട് ദ്വാരക്കുക, നിങ്ങൾ പടച്ചവനോട് ദ്വാരക്കുക എന്ന് അവസാനം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭാഗം അതാണ്. കാരണം എല്ലാം പരാജയത്തിലേക്കാണ്. എന്ത് രോഗമാണെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ കേരളത്തിന്റെ ഭാഗത്ത് നിപ്പ വൈറസ് വന്നു, എന്താണ് രോഗം ഒരു പേരിട്ടെന്നല്ലാതെ എന്താണെന്ന് ആർക്കും തിരിഞ്ഞിട്ടില്ല. എത്ര പേരാ മരിച്ചു പോയത്? പോകട്ടെ, നമുക്കറിയാം നമ്മുടെ കർണാടകത്തിന്റെ പല ഭാഗത്തും കേരളത്തിന്റെ ഭാഗത്തും ഉണ്ടായ ഭൂമി കുലുക്കങ്ങളും വെള്ളപ്പൊക്കങ്ങളും പേമാരികളും ഒക്കെ നാം കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരുമാണ്. അതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? നമുക്ക് റബ്ബിനോട് ദുആ അറക്കുക, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക. സദാ സദഖത്തു റദ്ദുൽ
തടക്കാനുള്ള വഴി ഒമ്പടി അത് സദഖ മാത്രമാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന വിഷയമാണ്. ഇൻഷാല്ലാ നമ്മുടെ സംഘാടകർ നിങ്ങളടുത്തേക്ക് വരുമ്പോ നിങ്ങളെല്ലാവരും അകമൊഴിഞ്ഞുകൊണ്ട് ഈ പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോട് ആവശ്യപ്പെടുകയാണ്. ഇൻഷാല്ലാ കഥയുടെ ഏതാനും മർമ്മപ്രധാനമായ ഭാഗത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നു. അത് അത്ഭുതകരമാണ്, അത് അഞ്ജനാകരമാണ്. ആ കഥയിലേക്ക് കഥ കഥയാണെങ്കിൽ ഒരു പെൺകുട്ടി നമ്മുടെ സ്റ്റേജിലേക്ക് വരും. ഈ കഥയിലേക്ക് ഒരു പെൺകുട്ടി ലോകസുന്ദരിയായ വർണ്ണിക്കാൻ പദങ്ങളില്ലാത്ത ഒരു പെൺകുട്ടി നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. ആ വരലോടുകൂടെയാണ് നമ്മുടെ കഥ കഥയായിട്ട് മാറുന്നത്. ഇൻഷാല്ലാ പെണ്ണുങ്ങളടുത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും നിങ്ങളെ സഹായിക്കണം എന്നുണർത്തുകയാണ്. എന്റെ ഉമ്മമാര്, എന്റെ പെങ്ങന്മാര്, നിങ്ങളൊക്കെ തീരനെ സഹായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഇൻഷാല്ലാ ബക്കറ്റുമായി വരുമ്പോ നിങ്ങളെ കയ്യിൽപ്പെട്ട സംഭാവന നിങ്ങൾ കൊടുക്കണം. അത് പൈസ നായിക്കോണമെന്നില്ല, ബംഗാറിന്റെ മോതിരം ഉണ്ടെങ്കിൽ അതും മതി എന്നുണർത്തുകയാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അതേ വാക്കിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങളെ സഹായിക്കുക. ഞാൻ കഥയിലേക്ക് വരുന്നു. അതിശോചനീയമായ കഥ. ആ പെൺകുട്ടി നമ്മുടെ സ്റ്റേജിലേക്ക് ഞാൻ വിളിക്കും. വിളിക്കുമ്പോ ആ പെണ്ണിങ്ങോട്ട് വരും. ആ വിരലോടുകൂടെയാണ് നമ്മുടെ കഥ കഥയായിട്ട് മാറുക. ഇതൊക്കെ ആമുഖങ്ങളാണ്. ഇൻഷാല്ലാ വരുന്നു. ഇനി ബക്കറ്റുമായി ഇൻഷാല്ലാ സംഘാടകർ വരുന്നുണ്ട് എന്നറിയിക്കുന്നു. അതിന്റെ ഇടയില് ഒന്ന് രണ്ട് തേൻ കുപ്പികൾ, തേൻ നിങ്ങൾക്ക് അറിയാലോ. അല്ലാഹുവിൻ റസൂൽ പറഞ്ഞ 40 രോഗങ്ങൾക്ക് ശമനമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ തേന് ഇൻഷാ അല്ലാ ഒന്ന് രണ്ട് കുപ്പികൾ ഇവിടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് വിളിക്കും. ഇൻഷാ ആദ്യമായിട്ട് വിളിക്കാരെങ്കിലും തുടങ്ങിക്കൂടി. കാരണം നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടാണ്. 100 അല്ലാഹു അക്ബർ, 200 പൈസ ഇന്നില്ലേ, 500 നാളെ കൊടുത്താ മതി. പോരാ സാർ, ഉസ്താദ് നാളെ കിട്ടിയാ മതി. 500 പെണ്ണുങ്ങൾക്ക് വിളിക്കാം. ആടെയുള്ള മക്കളോട് പറഞ്ഞാ മതി. രണ്ട് മക്കളെ അവിടെ നിർത്തി മക്കൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാ മതി. പൈസ ഇന്നില്ലേ, നാളെ കൊടുത്താ മതി. ഇന്ന് തന്നെ കൊടുക്കണ, ഞാൻ കൊടുക്കാം. എനിക്ക് നാളെ കൊടുത്താ മതി. 500 പെണ്ണുങ്ങൾക്ക് വിളിക്കാം. 500 അയാൾക്കറിയൂ ഞങ്ങളെ നാട്ടിൽ അതിനപ്പുറം വിളിക്കുന്ന ആളില്ല, അതുകൊണ്ട് 500 വിളിച്ചത്. നിങ്ങൾ തിരുത്തണം, അല്ല ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കണം. വിളിക്കേ, 500 പെണ്ണുങ്ങൾക്ക് വിളിക്കാം. 500 ഒന്ന്, 500 രണ്ട്, 500 2.5. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 500 3. നമ്മുടെ അധ്യക്ഷരല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 500 അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഏത് രോഗമുണ്ടെങ്കിലും ഈ തേന് ശമനമാക്കി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നൊന്നുകൂടി 100 അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഏത് രോഗത്തിന് ശമനത്തിന് വേണ്ടി കഴിക്കുന്നുവോ അല്ലാഹു തആല സുഖം നൽകുമാറാകട്ടെ. അടവിളിച്ച് 200 അല്ലാഹു അക്ബർ. 200 പെണ്ണുങ്ങളെ മകത്തിന്റെ മക്കളെ അയച്ചില്ല. 300
ആരൊക്കെയാണ് വിളിക്കുന്നത്? ആ ശബ്ദങ്ങൾക്ക് ബദർ സുഹദാക്കൾക്ക് നൽകിയ പ്രതിഫലം നൽകണം. ആപൽകരമായ മാരകമായ ക്യാൻസർ, എയ്ഡ്സ്, ബ്ലൂമർ, കിഡ്നി പോലുള്ള എല്ലാ രോഗത്തിൽ നിന്ന് സലാമത്താക്കണം അല്ലാ, കാക്കണം അല്ലാ. അഞ്ഞൂറ് രൂപ ആ ബക്കറ്റ് വരുന്നുണ്ട് സംഭാവന. അഞ്ഞൂറ് രൂപ, ആറുനൂറ് രൂപ, അല്ലാഹു അക്ബർ, ആറുനൂറ് രൂപ. പെണ്ണുങ്ങാര് വിളിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് വിളിക്കണ്ട, ആറുനൂറ് രൂപ. ഒന്ന്, ആറുനൂറ് രൂപ. രണ്ട്, ആറുനൂറ് രൂപ. രണ്ടര, ആറുനൂറ് രൂപ. രണ്ട് മുക്കാൽ, അരക്കാൽ. ഒന്ന്, രണ്ട്, രണ്ടര, ആറുനൂറ് രൂപ. ബിസ്മില്ലാ. മൂന്നോ ആരാണാള്? അൽ അമീന്റെ പ്രസിഡന്റ്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ബിസിനസ്സുകളും പ്രവർത്തി അള്ളാഹു തആല ഖൈറും ബർക്കത്തും അള്ളാഹു തആല വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. എന്നൊന്നുകൂടി, നൂറ് രൂപിക, അഞ്ഞൂറ് രൂപിക, ആറുനൂറ്, ആറുനൂറ് രൂപിക. പെണ്ണുങ്ങൾ മിണ്ടുന്ന ഇല്ല. എഴുന്നൂറ് രൂപിക, എഴുന്നൂറ്, എഴുന്നൂറ്, ആയിരം രൂപ. ചൊല്ലുമക്കളെ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഞങ്ങൾ ചൊല്ല സ്വലാത്ത് മഹാനായ പ്രവാചകന്റെ റൗളാ ശരീഫിലേക്ക് എത്തിക്കണം റബ്ബേ. ആ സ്വലാത്തുകൾക്ക് പത്ത് സ്വലാത്തുകൾ മടുപ്പിക്കുന്ന സ്വലാത്തുകളാൽ ഞങ്ങളെ സ്വലാത്തുകളെ ഉൾപ്പെടുത്തണം റബ്ബേ. ആ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഇത് വിളിച്ചെടുക്കുന്നവർ ആരാണോ അവരെ സകലമാന മുറാദുകളും ഹാസിലാക്കണം. അപകടത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ അവരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ സലാമത്താക്കണം. മരിച്ചുപോയ കുടുംബങ്ങളുടെ കബർ വിശാലമാക്കണം. മഖ്ബൂലി മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകണം. ഒന്ന്, ആയിരം ഉറുപ്പിക. രണ്ട്, ആയിരം ഉറുപ്പിക. രണ്ടര, ആയിരം ഉറുപ്പിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്ന്, ആരാണ് ആള്? ആയിരം രൂപ. ആയിരം ആ നമ്മളെ നാട്ടുകാരനാണ്. തൗസിയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുന്നൂറ് രൂപിക, അഞ്ഞൂറ് രൂപിക, ആറുനൂറ്, എഴുന്നൂറ് രൂപിക, എട്ടുനൂറ് രൂപിക. അയാള് പറയുന്ന ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലത്തോടെ കൂട്ടി വിളിക്കട്ടെ, ഞാനൊന്ന് കണ്ടിടട്ടെ. എന്താ എട്ടുനൂറ് രൂപിക? ഒരു പത്ത് ബാലക്കാർ ഒക്കെട്ടായിക്കൊള്ളി അബ്ബാ, നിങ്ങൾ ഇങ്ങനെ ബഹീലാക്കുന്നേ. എട്ടുനൂറ് രൂപിക. ഒന്ന്, അപകടത്തിന് സലാമത്താക്കണേ അല്ലാ. ആയിരം
ഒന്ന് രണ്ട് രണ്ടര രണ്ട് മുക്കാൽ അരക്കാലും ഒന്ന് രണ്ട് ആയിരം ഉറപ്പിക മൂന്ന് വീണ്ടും ഒരു യുവാവാണ് കാവലാകണേ അല്ലാ നമ്മുടെ മാജി അൽഹമീന്റെ പ്രസിഡന്റ് ആണ്. അല്ലാഹു തആല ദീർഘായുസ്സ് മാഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബിസിനസ്സിലെല്ലാം അല്ലാഹു തആല ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. എല്ലാ ബിസിനസ്സുകളിലും അല്ലാഹു തആല ഐശ്വര്യവും ലാഭവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിളിക്ക് മറ്റൊന്നുകൂടി. അഞ്ഞൂറ് അൽഹംദുലില്ലാ. ഒരു ചെറുപ്രായക്കാരനാണ്. അഞ്ഞൂറ് റുപ്യ നിക്കാക്കണേ അല്ലാഹ്. ആമേൻ. അഞ്ഞൂറ് റുപ്യ. ആറുനൂറ് റുപ്യ. എഴുന്നൂറ് റുപ്യ. എട്ടുനൂറ് റുപ്യ. ആയിരം റുപ്യ. അല്ലാഹു അക്ബർ. ആയിരം റുപ്യ. ഒന്ന്. ആയിരം റുപ്യ. രണ്ട്. ആയിരത്തി നൂറ് റുപ്യ. അല്ലാഹു അക്ബർ. ആയിരത്തി നൂറ് റുപ്യ. ആയിരത്തി ഇരുന്നൂറ്. പെണ്ണുങ്ങൾ ആരും മിണ്ടിയിട്ടില്ല. ആയിരത്തി ഇരുന്നൂറ് റുപ്യ. ആയിരത്തി മുന്നൂറ്. ആയിരത്തി നാനൂറ്. ആയിരത്തി അഞ്ഞൂറ് റുപ്യ. ആയിരത്തി അഞ്ഞൂറ്. ആയിരത്തി അഞ്ഞൂറ്. ആയിരത്തി അഞ്ഞൂറ് റുപ്യ. ഒന്ന്. ആയിരത്തി അറുന്നൂറ് റുപ്യ. അല്ലാഹു അക്ബർ. ആയിരത്തി എഴുന്നൂറ് റുപ്യ. ഒരു പെണ്ണുങ്ങളാ അല്ല പെണ്ണുങ്ങളെ ആയിരത്തി എഴുന്നൂറ് റുപ്യ. ആയിരത്തി എട്ടുന്നൂറ് റുപ്യ. ആയിരത്തി രണ്ടായിരം റുപ്യ. ഫളലു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകന്റെ ഹളറത്തിലേക്ക് റബ്ബേ ഞങ്ങൾ ചെല്ല സ്വലാത്തും എത്തിക്കണമെന്നല്ലാ. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആരൊക്കെ ലേലം വിളിക്കാൻ ശബ്ദിക്കുന്നു, ആരൊക്കെ വിളിക്കുന്നു, ആ വിളികൾ നീ കബൂൽ ചെയ്യണമെന്നല്ലാ. അവർക്ക് തക്കതായ പ്രതിഫലം നീ ഈ വീട്ടിലും നൽകണമെന്നല്ലാ. എല്ലാ മാരകമായ രോഗങ്ങൾ വിളിച്ചെടുക്കുന്നവരും സാധുക്കളാ ഞങ്ങളെ കുടുംബങ്ങളെയും സലാമത്താകണമല്ലാ. ഒന്ന് രണ്ട് രണ്ടര രണ്ടേ മുക്കാൽ രണ്ടായിരത്തി നൂറ് റുപ്യ. രണ്ടായിരത്തി നൂറ്. വിടുന്ന വിഷയമില്ല. രണ്ടായിരത്തി നൂറ്. ഞങ്ങ നിയത്ത് കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ എന്ത് വന്നാലും ഉണ്ടേല. രണ്ടായിരത്തി നൂറ് റുപ്യ. ഒന്ന്. അൽഹംദുലില്ലാ. രണ്ടായിരത്തി മുന്നൂറ് റുപ്യ. ഇപ്പോഴാണ് നമ്മൾ കൃഷ്ണാപുരം ഒമ്പതാമ്പളൊക്കെ ആയത്. ഇഷ്ടമുള്ള സ്ഥലമാണ് കൃഷ്ണ പ്രഭാഗത്ത്. രണ്ടായിരത്തി മുന്നൂറ് റുപ്യ. രണ്ടായിരത്തി മുന്നൂറ്. ഒന്ന്. രണ്ടായിരത്തി മുന്നൂറ്. രണ്ട് കൊടുക്കട്ട. രണ്ടായിരത്തി മുന്നൂറ്. രണ്ട് മുക്കാൽ അരക്കാല് ഒന്ന്. ഒന്നര രണ്ട് രണ്ടര രണ്ട് മുക്കാല് രണ്ടായിരത്തി മുന്നൂറ് റുപ്യ. പുതിയ നമ്മുടെ ദാവൂദ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. എതറിയോ ചില സ്ഥലത്ത് പോയങ്ങണ്ട് അമ്പത് അറുപത്തഞ്ച് എൺപത്തി മൂന്ന് ആയിരം ഉറുപ്പിക. അൽഹംദുലില്ലാ. ആയിരത്തി ഇരുന്നൂറ്. ഇഞ്ഞാമാരെ പോകുന്നുണ്ട്. ലാസ്റ്റാണ്. ആയിരത്തി അഞ്ഞൂറ്. ആയിരത്തി എഴുന്നൂറ്.
ആയിരത്തി എട്ടുന്നൂറ് ആയിരത്തി ഒമ്പതിനൂറ് രൂപിക രണ്ടായിരം രൂപിക രണ്ടായിരം രണ്ടായിരം രൂപിക ഒന്ന് രണ്ടായിരം രൂപിക രണ്ട് രണ്ടായിരം രൂപിക രണ്ടര രണ്ടായിരം രൂപിക രണ്ട് മുക്കാൽ അരക്കാല് ഒന്ന് ഒന്നര രണ്ട് 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 മുക്കാൽ രണ്ടായിരം രൂപിക മൂന്ന് അട കൊറേ എല്ലാത്തിനും വിളിച്ചിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ കിട്ടിയ മാത്രം ഇതന്നേ ഉള്ളൂ കൊറേ എല്ലാ വിളിക്കൂറും വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ അത്ഭുതകരമായ ചരിത്രത്തിന്റെ മുന്നിലേക്ക് നീങ്ങുകയാണ് കാണേണ്ട കേൾക്കേണ്ട മുസ്തഫ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ അജ്ജിന്റെ പേരിൽ ഹാജിയ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ എന്തുദ്ദേശിച്ചാണോ ഹജ്ജിക്ക് അല്ലാഹു തആല ആ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അല്ലാഹു തആല ഖബർ വിശാലമാക്കുമാറാകട്ടെ അതിന്റെ പ്രതിഫലം ആ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ മഹാനായ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കൂടെ സ്വർഗീയ ലോകത്ത് ആജ്യയും സാധുക്കളായ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നിർത്തുകയാണ് നമ്മുടെ മിനി ഗായകൻ ഒരു പാട്ട് കൂടി പാടുന്നു ഇൻഷാ അല്ലാഹ് തുടർന്ന് കഥ തുടരുകയാണ് അസ്സലാമു അലൈക്കും നൂറിലും നൂറാണിൻ ത്വാ കദറുളി താജ നേരിലെ നായകരാണിൻ തിങ്കൾ സിറാജ നൂറിലും മതി മലയ സ്നേഹമില്ലാതെ
അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസഫിനെ കളി കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്തോളം ഈച്ചമാർ കൂട്ടിക്കൊണ്ടുവന്നു കാട്ടിലേക്ക് ക്രൂരമായി മർദ്ദിച്ചു. അവസാനം യൂസഫ് എന്ത് ചെയ്യണമെന്ന് തമ്മിൽ അവർ തർക്കമാവുകയാണ്. അങ്ങനെ അവസാനമായി തീരുമാനിക്കുന്നു യൂസഫിനെ 400 മുഴം ആഴമുള്ള ജുബ്ബുൽ അസീർ എന്ന് പറയുന്ന പൊട്ടിക്കിണറിലേക്ക് എറിച്ചെറിയപ്പെടാൻ വേണ്ടി ഈച്ചാർമാർ തീരുമാനിച്ചു. മാത്രമല്ല ആ ഭാഗം ഇതാ കഥാകൃത്ത് ഉദ്ധരിക്കുന്നു ഇങ്ങനെ തിളങ്ങും നബിമാരോട പോതാ ചുടവേമ്മൈ പാവികളെന്നെ സുന്ദര പായലാമി വന്ദന്നെ നാടിക്കൊള്ളി മട കിടൽ നന്നെ നലവാ നന്നേനെ മനമിന്നെ ലെങ്കിൽ ബില്ലേ അതിൽ തള്ള തള്ളിട്ടാലുമൈകൾ മനം പോലെ ശരമല്ലെങ്കിൽ വിളിയാലേ ഉള്ളവരെടുത്ത് മറുദേശ ഉടൻ പോയിട്ടുമേ അവർ തീരുമാനിക്കുകയാണ് യൂസഫിനെ പൊട്ടിക്കിണറിലേക്ക് എറിയാം. ആ പൊട്ടിക്കിണക്കിണറ് മുറിച്ചുകൊണ്ട് ഇമാം സുദ്ദി രേഖപ്പെടുത്തുകയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ നിന്ന് 7 മൈൽ അപ്പുറമാണ് എന്നാണ് ആ കിണർ. ആ കിണറ് സദ്ദാദിബ്നു ഹാദി എന്ന ഒരാള് കുഴിപ്പിച്ച കിണറാണ് എന്നും അത് 400 മുഴം ആഴമുണ്ട് എന്നും അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാത്തൊരു പൊട്ടിക്കിണറാണ് എന്നും ഇമാം സുദ്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഇച്ചാമാരെല്ലാം കൂടി യൂസഫിന്റെ കൈ കെട്ടിയിട്ട് ആ പൊട്ടിക്കിണറിലേക്ക് ഇടാൻ തീരുമാനിച്ചു. എന്നിട്ടോ മാതേരി വള്ളി കൊണ്ടുവന്ന് കുട്ടയിൽ നിന്ന് മാതേരി വള്ളി എടുത്തിട്ട് യൂസഫിന്റെ കാലുകൾ ഇങ്ങനെ കെട്ടുകയാ. പത്തോളം ഇച്ചമാർ ചെയ്യുന്ന രംഗം യൂസഫിന്റെ കാലിങ്ങോട്ട് കെട്ടി എന്നിട്ട് വള്ളി കൊണ്ടുവന്നു കൈ കെട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് യൂസഫിന്റെ ഷർട്ട് ഇച്ചാമാർ ബലാബലമായിട്ട് പിടിച്ചു മാറ്റുകയാ. ആ ഷർട്ട് മാറ്റുമ്പോൾ യൂസഫ് എന്ന അനുജൻ ഇച്ചമാരോട് പറഞ്ഞ ഭാഗം കഥാകൃത്ത് പറയുന്നു. ഇതാ ഉരയുന്നേണ്ടാക്കികളെ മാറി താലൻ കാപ്പത്തിന് ഉള്ളി കാമീസുങ്ക ഏടുത്തിടല്ലേ അപ്പൾ മത്തിരമിൽ റൗബിയിലുടഞ്ചെന്ന് മുത്തരുടുത്ത ഉടുപ്പിനെ അന്നെ പറ്റിയെടുത്തി പൊളിത്തവർ നന്നെ ഓക്കിൽ കിണറികൊള്ള പാലിത്തേ പിന്നെ യൂസഫിന്റെ കൈ ഇങ്ങനെ കെട്ടിയതിന് മുമ്പ് ആ യൂസഫിന്റെ കമീസ് അങ്ങ് മാറ്റിയപ്പോ യൂസഫ് എന്ന കുട്ടി പറഞ്ഞൊരു വാക്കുകളുടെ ഇച്ചമാരെ നിങ്ങൾ എന്നെ കൊണ്ടുപോയി കോളിലേക്ക് എത്തുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ കിണറിൽ മരിച്ചാൽ എനിക്കുള്ള കഫാം പോട, എനിക്കുള്ള സർട്ടാണ്, എനിക്ക് ആ കിണറിൽ വെച്ചുകൊണ്ട് മരിച്ചാൽ കഫാം പടയില്ല, കഫാം പടയുള്ള എന്റെ സർട്ടാണ് ഇച്ചമാരെ, അതുകൊണ്ട് ഈ കഫാം പടയായ കമീസുകൾ നിങ്ങൾ ഇച്ചമാരോട് യൂസഫ് എന്ന കുട്ടി പറഞ്ഞപ്പോ ഇച്ചമാര് ബലമായിട്ട് സർട്ട് അങ്ങോട്ട് മാറ്റി കമീസ് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് യൂസഫിന്റെ കൈയിലെയും കെട്ടി കാലും കൈയും കെട്ടിയിട്ട് 400 മുഴമുള്ള കിണറിലേക്ക് മരുതീ കണ്ടിടുമേ നബിയെ ഗുമബിങ് പായാൽ മാനം തേക്കി ചളുക വേണ്ട കരുണ തേറി കൊഹിയുണ്ടായി അകറ്റി കയ്യാ
അങ്ങനെ കാര്യങ്ങളെ വഹിച്ചു കൊണ്ടുപോകുമ്പോ ഈ കെട്ടപ്പെട്ട കയ്യുമായിട്ട് വലിയ കാര്യങ്ങളെ പിടിച്ച എന്നെ കൊണ്ടു കളഞ്ഞു കുറിച്ച എന്നെ കിണറിലേക്ക് എറിയരുത് ഇല്ല ഇച്ചമാരെറിയാൻ കൊണ്ടുപോകുകയാണ്. അപ്പോൾ യൂസഫ് എന്ന കുട്ടി പറഞ്ഞു ഇച്ചമാര് നിങ്ങൾ എന്നെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവിടെ പാമ്പുകളും തേടുകളും ഒക്കെ ഉണ്ടാകും, അതൊക്കെ ആക്രമിക്കാൻ വേണ്ടി കടിക്കാൻ വേണ്ടി വരുമ്പോ തടയേണ്ട കൈയാണ് എന്റെ ഈ കൈ. ഈ കൈയിലേക്കുള്ള വള്ളി നിങ്ങൾ അഴിച്ചേക്കും ഇച്ചമാര്, കൈയിലേക്കുള്ള വള്ളി നിങ്ങൾ അഴിച്ചേക്കും എന്ന് പറഞ്ഞപ്പോ ഇച്ചമാർ കൂട്ടാക്കിയില്ല. യൂസഫിനെ കൊണ്ടുപോയി ോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ മറന്നല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കാണ് സമ്മൂ എന്ന് പറഞ്ഞ ഇച്ച വന്നിട്ട് യൂസഫിന് താത്തുന്ന വള്ളി അങ്ങോട്ട് മുറിച്ചപ്പോ ണ്ട് ആറെ ഭയം നീടണ്ടുന്ന പരീക്ഷത്തെ ബഹുമാനി ചൂടാടുമ്പടക്കിരുത്തൈ അപ്പ സത്യ ദൂതരെ എന്ന് വിളിത്തി മറ്റൊരു പേടടു തിട്ടി പിടിത്ത് മുത്തിമണത്തിരസിത്തി പുനത്ത് ബായാലകികള സഫീതിടല്ല കെട്ടപ്പെട്ട കയ്യും കാലുമായിട്ട് നാനൂറ് മുഴമുള്ള കിണറിലേക്ക് യൂസഫ് ഇങ്ങനെ വീഴുകയാണ്. അപ്പോഴേക്കുള്ള വിളിച്ച് എന്റെ പ്രഭാതകൻ കിണറ്റിലേക്ക് വീണു പോകരുത്, താങ്ങി പിടിക്കണം. ജിബ്രീൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇറങ്ങലുണ്ട്. പണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അടുക്കാൻ കടത്തിയപ്പോ അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അതുപോലെ റസൂലുള്ളാഹി തങ്ങളെ തായിഫുകാർ കല്ലെറിഞ്ഞപ്പോ പെട്ടെന്നായി ജിബ്രീൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ സമയമാണ് യൂസഫ് നബി ഇച്ചമാർ കിണറിലേക്ക് ഇട്ട സമയം. ജിബ്രീൽ അങ്ങോട്ട് വന്നു താങ്ങി യൂസഫിനെ ദൂരം വിട്ടില്ല, താങ്ങി അങ്ങോട്ട് പിടിച്ചു വീണില്ല, താങ്ങി അങ്ങോട്ട് പിടിച്ചിട്ട് ആ കിണറിൽ പാറക്കെട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് കൈയിലത്തെ കാലത്തെ വള്ളിയൊക്കെ കീച്ചി പാറക്കെട്ടിൽ ഇരുത്തിയപ്പോഴേക്കാണ് ഒരു അത്ഭുതം. എന്നിന്റെ ആ കിണറ്റിന്റെ ഉള്ളൊരു വലിയൊരു ഗുഹ, ഒരു മാളം, ആ മാളത്തിൽ നിന്ന് ഒരു വയസ്സം കാക്ക വടികുത്തി കൊണ്ട് ഇങ്ങോട്ട് വരും. കിണറ് കന്നാൻ കാട്ടില് ആ കിണറിന്റെ ഉള്ളൊരു ഗുഹ, ആ ഗുഹയിൽ നിന്ന് ഒരു വയസ്സം കാക്ക ഇങ്ങനെ വടികുത്തിക്കൊണ്ട് വരുമ്പോ യൂസഫ് നബി ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇച്ചമാരെ കിണറ്റിലേക്കിട്ടതാ പണ്ട്? നിങ്ങൾ ഈ പണ്ട് ഇച്ചമാരെ കിണറ്റിലേക്കിട്ടതാ? അപ്പോഴൊക്കെ ഇയാൾ പറഞ്ഞു, അല്ല അല്ല മോനെ കേൾക്കണം എന്റെ സംഭവം. ഇതാ അയാൾ പറഞ്ഞു, മഹിഷിന്റെ മഹിമ പേര് പോരത്തിട് യഹൂദയെന്ന് അവർക്ക് ഊതിനെ പിന്റെ സമാനരികെത്തി വേദമിൽ കണ്ടിനെ പിന്റെ ശിവത്തെ ഊതി അവറിനെ പിയാര മുഖത്തെ പാരാലിയനിൽ ഭാഗ്യം തരണേ കോനേ. അയാള് പറയുന്നു, മോനെ ഞാൻ ഈ കാലക്കാരനെ അല്ല, പിന്നെ ഞാൻ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനാ. നിങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തി എങ്ങനെ? അപ്പോഴേക്ക് അയാൾ പറയുന്നു, ഞാൻ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥങ്ങളിൽ അവിടെയുള്ള കിതാബുകളിൽ ഞാൻ കണ്ടു ഒരു പ്രവാചകനെ കുറിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ സിഫത്തുകളും ആ പ്രവാചകന്റെ പ്രവർത്തക പ്രത്യേകതകളും ഒക്കെ ആ കിതാബിൽ കണ്ടപ്പോൾ ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാ ആ പ്രവാചകനെ കാണിക്കാതെ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ.
എന്ന് ഞാൻ ദുആ ചെയ്തപ്പോ എനിക്കൊരു അശ്രീതി കേട്ടു, ഒരു ശബ്ദം കേട്ടു. ആ പ്രവാചകനെ കാണണോ എങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കൻഹാൻ കാട്ടിലുള്ള ജുബ്ബുൽ അസീൽ എന്ന കിണറുണ്ട്, അവിടെ പോയിട്ടിരിക്കൂ എന്നൊരു അശ്രീതി കേട്ടു. അത് മുതൽക്ക് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് നിങ്ങളെ കാണാൻ എന്ന് പറഞ്ഞ് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാമിനെ അയാൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ച് എന്നിട്ട് ദുആ ചെയ്തു, റബ്ബേ എന്റെ അഭിലാഷം പൂവണിയിരിക്കുന്നു. അസ്റാഹിൽ അലൈഹിസ്സലാം വന്ന് റൂഹം കൂട്ടിപ്പിടിച്ചോ. യൂസഫ് നബി കിണറിലാണ്, ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളെ കിണറിലേക്ക്. ആ യൂസഫ് നബി അലൈഹിസ്സലാം ഉള്ള കിണറിൽ ഈ യഹൂദ എന്ന് പറയുന്ന ഭൂത നബിന്റെ കാലക്കാരൻ അവിടെ മരിക്കുന്നു. അയാളെ വയസ്സ് ഇമാം സിദ്ദി പറയുന്നു ഇതാ ഇങ്ങനെ. അല്പം ഒരു നൂറോട്ടിനത്തെ നൂറാ എന്ന് ഇമാം സുദ്ദി ഉയർത്തിയിടുന്നേ, ഇന്നും കതറാവി തുടർത്തിയിടുന്നേ. മണ്ണേറിയ കോബ നബി മക്കളാ വരം എതിർ നോക്കി ഇരുന്നാളാ. ഷേറിനെ ബിയാർക്കി വ്യസനം പറ്റി സനി നബി പിറകില്ല വറി പെള്ളാട്ടി മാരും ബൗജ. അദ്ദേഹത്തിന്റെ 1200 വയസ്സായിരുന്നു എന്നാണ് ഇമാം സുദ്ദി രേഖപ്പെടുത്തുന്നത്. അയാളുടെ മരിച്ചു. ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്നു യൂസഫ് നബിയിലേക്ക്. യൂസഫ് നബി അലൈഹിസ്സലാം കിണറിലാണ്. ആ പൊട്ടി കിണറിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റിയിരിക്കുന്നു. പട്ടി നമ്മുടെ മക്കള് ഇനിയിപ്പോ പോവാൻ വേണ്ടിക്കുക. ഇവർ ആലോചിച്ചാൽ അങ്ങനെ മക്കളെല്ലാം കൂടി ബാപ്പാ അടുത്തേക്ക് പോകണം. എങ്ങനെ പോകണം? അങ്ങനെ പോയാൽ ബാപ്പാ സംശയിക്കും. അതുകൊണ്ട് യൂസഫിന്റെ ഷർട്ട് ഉണ്ടല്ലോ കിണറിലേക്ക് വലിച്ചെറിയുമ്പോൾ മാറ്റി വെച്ച ആ ഷർട്ട്, ആ ഷർട്ട് എടുത്തുകൊണ്ട് ഒരാട്ടിനെ പിടിച്ചറുത്ത് ആട്ടിന്റെ ചോര യൂസഫിന്റെ ഷർട്ടിലേക്ക് പരട്ടി. എന്നിനി ബാപ്പ കാണിക്കാൻ യൂസഫിനെ ചെന്നായി തിന്നിരിക്കുന്നു ബാപ്പ എന്ന് പറഞ്ഞ് ബാപ്പയോട് കളവ് പറയാൻ വേണ്ടി ആട്ടിനറുത്തുകൊണ്ട് ആട്ടിന്റെ ചോര യൂസഫിന്റെ സട്ടിലങ്ങോട്ട് പറ്റി. അതാ മക്കള് വരികയാണ്. മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം 4 മണിക്ക് വരുന്ന മക്കളെ കാണുന്നില്ല. എപ്പോഴും 4 മണിക്ക് മക്കൾ വരാറുണ്ട്. എപ്പോഴും 10 ആള് പോന്നു. ഇന്ന് 11 ആള് പോയിട്ടുണ്ട്. 4 മണിയായിട്ട് മക്കളെ കാണുന്നില്ല. 5 മണിയായിട്ട് മക്കളെ കാണുന്നില്ല. 5 മണിയല്ല, 6 മണിയായിട്ട് മക്കളെ കാണുന്നില്ല. മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം വേവലാതിയാണ്, വിഷമമാണ്. എന്റെ മക്കൾക്ക് എന്ത് പറ്റി റബ്ബേ? 6 മണിയായിട്ട് മക്കളെ കാണുന്നില്ലല്ലോ. വെള്ളാട്ടിമാരെ കൈപിടിച്ചിട്ട് യാഖൂബ് നബി അലൈഹിസ്സലാം പുറത്തേക്ക് വന്നു. മക്കളെ കാണുന്നില്ല. മഗരിബായി സൂര്യമസ്തമിച്ചു. മക്കളെ കാണുന്നില്ല. യാഖൂബ് നബി അലൈഹിസ്സലാം മടങ്ങിപ്പറയിലേക്ക് പോയി. നമ്മുടെ മക്കൾ എന്താക്കി? ആട്ടിന്റെ ചോര യൂസഫിന്റെ സർട്ടിലേക്ക് പരട്ടിയിട്ട് കമീസിലേക്ക് പരട്ടിയിട്ട് മക്ക വരുന്നു. എങ്ങനെ മടങ്ങി ചെണ്ട് കൽബിൽ കൊടുതായ മുഷിപ്പി കൊണ്ട് കഥ മാറിടും രാവി ബനികളെന്നേ കരുണറി കവിയാര ചതിച്ചേ പിന്നെ ഒരു ചീനിൽ പുറപ്പെടാതെ കഠിന മരമോട് കഴിഞ്ഞ പോതേ വൈരാഗ്യ തലയിൽ കയ്യേ ഊക്കിൽ പരത്തി ബെത്തെളുതി ഹയ്യേ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ വരാതെ കരയിൽ അഭിനയിച്ചുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് 10 ഓളം മക്കളെ ആർത്തു വിളിച്ചുകൊണ്ട് ബാപ്പാ ബാപ്പാ യൂസഫ് ചെന്നായി തിന്നിരിക്കുന്നു ബാപ്പാ
എന്നാർത്ത് വിളിച്ചുകൊണ്ട് കണ്ണുനീർ വരാതെ കരയിൽ അഭിനയിച്ചുകൊണ്ട് പത്തോളം ഇച്ചമാർ അതാ വരുന്നു ഈ സമയത്ത്. പരമദുഃഖം മനതകത്തി കവിന്തി നിന്റെ നബിക്ക് മരണ കുറ്റാറിമായിൽ ദുരത്തിൽ അടിക്കൈ കാതിലിരടിക്ക് കരുണറപ്പുള്ളൂരത്തെ ദില്ലിൽ പനികൾക്ക് എന്തോ വികട കവിന്ത ദുഃഖം കടന്നിട്ടുണ്ട് മറിന്തോറപ്പേ തകിട. മക്കളെ കാത്തിരിക്കുമ്പോഴേക്കാണ് മയിലുകൾ പുറത്തുവന്നു. മക്കളെ കരച്ചിൽ കേൾക്കുകയാണ്, മക്കൾ വിളിപ്പ് കേൾക്കുകയാണ്. എന്റെ മക്കൾ ശബ്ദമാണ് കേൾക്കുന്നത്. എന്റെ മക്കൾക്ക് എന്ത് പറ്റി റബ്ബേ, എന്ത് പറ്റി റബ്ബേ എന്റെ മക്കൾക്ക് എന്നിങ്ങനെ ബേജാറോടെ നിൽക്കുമ്പോഴേക്കാണ് ഇശാഇന്റെ ടൈമില് 8 മണിയാകുമ്പോ മക്കൾ അങ്ങോട്ട് കയറി വന്നു. പൊരയിലേക്ക് എങ്ങനെയാണ് കുതുകുലത്താൽ നിലവിളിത്തു മുഖത്തും മാറത്തടിത്ത് മുഖത്തടിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്തോളം മക്കൾ ഇശാന്റെ ടൈമിൽ അങ്ങോട്ട് പൊരക്ക് കേറിയിട്ട് ബാപ്പാട് പറഞ്ഞു, ബാപ്പാ കുരുവർ മുമ്പിൽ നിലവിളിത്ത് മുഖത്തും മാറി അടിത്തേ ബിരുത്തി ബാബിയെന്ന് കടിപ്പിച്ചെന്നായി പൊരുത്തേ വിവരം കെട്ടേ പൊളുതിൽ പോതോ മറിന്തി താങ്ങി പിടിത്തേ. പറഞ്ഞു ബാപ്പാ യൂസഫിനെ ചെന്നായി ചിന്തിരിക്കുന്നു ബാപ്പാ. ഇത് കേൾക്കേണ്ട താമസം യാക്കൂബിന് ബെരീസലാം ബോധം കിട്ടുകൊണ്ട് വീണു. ബോധം കിട്ടുകൊണ്ട് യാക്കൂബ് അങ്ങോട്ട് വീണു. മക്കള് ബാപ്പാനെ കട്ടിലിൽ കിടത്തി തൊട്ടു നോക്കും ബാപ്പാ കനക്കമില്ല. അപ്പോഴേക്ക് മക്കൾ തമ്മ തമ്മിൽ പറയാണ് നമ്മക്ക് ഈ പണി വേണ്ട, ബാപ്പ മരിച്ച പോലെ കാണുന്നുണ്ട്ര എന്നവരിങ്ങനെ തമ്മ തമ്മിൽ പറയുന്നു. 8 മണിക്ക് ബോധം കിട്ടി യാക്കൂബ് നബിക്ക്. ബോധമില്ല, ബോധം തിരിച്ചു കിട്ടി 5 മണിയായപ്പോ. 5 മണിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, മക്കളെ എന്റെ മോൻ യൂസഫ് സംഭവിച്ചു മക്കളെ. അപ്പോഴേക്ക് മക്കൾ പറയുന്നു ബാപ്പയോട്, ബാപ്പാ ഉരത്തെ പോതിൽ പണികൾ അന്നേ ഉടനാക്കാമീ പിന്നെ കരുണറപ്പോ അതിനെ വാങ്ങി കരഞ്ഞി ചിന്ത കലങ്ങി തേങ്ങി. ഇത് കേട്ട് യാക്കൂബ് നബി ചോദിച്ചു, മക്കളെ എന്റെ മകൻ യൂസഫിനെ മുഴുവൻ ചെന്നായി തിന്നോ അല്ലെങ്കിൽ തലയോ കൈയോ കാലോ വല്ല അവയവങ്ങളും ബാക്കിയുണ്ടോ അല്ലെങ്കിൽ എല്ലാം തിന്നോ. അപ്പോഴേക്കാണ് മക്കോ ആട്ടിന്റെ ചോര പരത്തിയ കമീസ് കുപ്പായം കൊണ്ടുപോയിട്ട് കൊടുത്തു, ബാപ്പാ ഇതാ ഇത് കമീസാണ് ബാപ്പാ, തലയോ കാലോ കണ്ടോ എല്ലാം തിന്നോ. അപ്പൊക്കാ കമീസ് കൊണ്ടുകൊടുത്തത്. അപ്പോഴേക്കും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പരമദുഃഖോ നബി കാണിത് സിനിമാണത്ത് വിഷമത്തോടെ ആ കമീസ് അങ്ങോട്ട് വാങ്ങി എന്നിട്ട് മണപ്പിച്ചിട്ടായിട്ട് ഇങ്ങനെ നോക്കി സുറുഹത്താരേ ചിരിത്തേ പിന്നെ ദുരിതത്തോടെ ബരികൾ സട്ടിങ്ങനെ നോക്കിയിട്ട് കരയുന്ന യാക്കൂബ് നബി ചിരിച്ചപ്പോ മക്ക കേട്ട് ബാപ്പാ ലൂസായ എനിക്ക് ലൂസായിട്ടല്ല നിങ്ങൾ പറയുന്ന യൂസഫിനെ ചെന്നായി തിന്നു എന്നല്ലേ. ചെന്നായി തിന്നുമായിരുന്നെങ്കിൽ ഈ സർട്ട് തീരുമായിരുന്നില്ല മക്കളെ.
അല്ലെങ്കിൽ ചെന്നായി വന്നിട്ട് ആദ്യം ഷർട്ട് മാറ്റിട്ട് വെച്ചിട്ട് പിന്നെയാണോ മക്കളെ തിന്നത്? പറയൂ മക്കളെ പറയൂ. അപ്പോഴേക്കാണ് മക്കൾ പറയുന്നത് ബാപ്പയോട്, ചിരി ഭാരത്തെ കനി മക്കളെ പറ നേരം വനത്തിൽ ഞങ്ങൾ ചരക്കിങ്കിട്ടേ വളർമാമോന ഇരുത്തപ്പെട്ടെ വനത്തിൽ പോരാ ഉറച്ചിക്കൊണ്ട് തിതിമായി പോയ് മടങ്ങിച്ചെണ്ട് കനിയും സുബേ നലർക്കുമ്പോതേ കടിച്ചി ചെന്നായി ഭുജിത്തിന്നോതൈ. മക്ക പറയാണ് ബാപ്പാ, ഞങ്ങൾ യൂസഫിന് ചെരക്കിനടുത്ത് കാവൽ നിർത്തിയിട്ട് ഞങ്ങൾ 10 പേരും മത്സര ഓട്ട നടത്തി ബാപ്പാ. ആര് ഫസ്റ്റ് ആര് സെക്കൻഡ് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ മത്സര ഓട്ടം ഓടി ബാപ്പാ. 2 മൈലോളം ഓടിയിട്ട് ഞങ്ങൾ മടങ്ങി വരുമ്പോഴേക്ക് ബാപ്പാ യൂസഫിന് ചെന്നായി തിന്നിരിക്കുന്നു ബാപ്പാ. ഇത് കേട്ട ഇല്ല ചെന്നായി തിന്നിട്ടില്ല. അപ്പോഴേക്ക് മക്കൾ ബാപ്പയോട് പറയുന്നു, ബാപ്പാത്തി എന്നവരൂരത്ത പോത്തുടൻ മാറി തിനെബിയാരോ പാനികളിൽ ബിരുത്തി സറുപേര് മുഷിബത് പുതിയൊരു കഥ ഇത് മതിലതി അതിശയ ഭവിത്തനി നേര് കളവുകൾ കുലത്തിടൈ നീര് പദത്തിൽ ഉമ്മതോടെ പരിചയ തിരുമുഖം പരുത്തിടയാതെ പോളു ദൂരത്തിടും മൊയ്ന ഇത് വിധം തിരിത്ത് കിരുപതിന. എങ്കിലും മക്കൾ പറയുന്നു, ബാപ്പാ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യൂസഫിനെ തിന്ന ചെന്നായി കാട്ടിലുണ്ട് ബാപ്പാ. ഞങ്ങൾ പോയിട്ട് ആ ചെന്നായി പിടിച്ചുകൊണ്ട് വരാം. നിങ്ങൾ നബിയാണ്, നിങ്ങൾ പ്രവാചകനാണ്, നിങ്ങൾ ചോദിച്ചാൽ ആ ചെന്നായി സമ്മതിക്കും ബാപ്പാ. അങ്ങനെ 10 മക്കള് മതത്തിലെല്ലാരും ചൊടിത്ത് കൊണ്ടുവന്നു വനത്തിലെത്തിയിട്ട് വലകളും പിരുത്തി വെത്തിയിട്ട് മടിപുടുന്നതുമായി പിടുത്തി കെട്ടിട്ട് സമൂഹമിൽ വലിത്തു കൊണ്ടിട്ട് മക്കൾ അങ്ങോട്ട് പോയി പിരിച്ച് അങ്ങോട്ട് പിരിച്ചിട്ട് കാടങ്ങോട്ട് തേച്ച് ഒരു ചെന്നായിനെ പിടിച്ച് ചെന്നായിനെ പിടിച്ച് എന്നിട്ട് അവര് യാക്കൂബ് നബിയെ ഇതാ യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് ആ ചെന്നായിയെ കൊണ്ടുവന്നപ്പോൾ മക്കളും പിടിത്തി ദീപിന വലിത്തി കൊണ്ടെന്നെ പൊള്ളുതുണൻ മുഷിത്തി വിണ്ടെന്നെ നബിയാരും അതില്ലാതി അതിപ്രായപുട തിരുമകനെ നീ ഭുജിത്തൊയുണ്ടൊന്നെ ദീപാതിൽ മാറിത്തി മുണ്ടുന്നേ ആ ചെന്നായി കൊണ്ടുവരുകയാണോ? ഇതാ ബാപ്പാ നമ്മൾ യൂസഫിനെ തിന്ന ചെന്നായി. യാക്കൂബ് നബി അലൈഹിസ്സലാം വിഷമത്തോടെ ആ ചെന്നായിയോട് ചോദിച്ചു, അല്ലയോ ചെന്നായി എന്റെ മോൻ യൂസഫിന് നീ തിന്നോ? അപ്പോഴേക്കാ ചെന്നായി മറിച്ചൊരു ചോദ്യം യാക്കൂബ് നബിയോട്, നബിയെ നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? നിങ്ങളെ മോൻ യൂസഫ് നബിയല്ലേ? അതെ. ആ നബിയായ യൂസഫിനെ തിന്നോ എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? എങ്കിൽ കേൾക്കൂ നബിയെ, നിങ്ങളെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിൽ മൃഗങ്ങൾക്ക് പ്രവാചകന്റെ മാംസവും ചോരയും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളായ ഞങ്ങൾക്ക് നബിമാരെ മാംസവും ചോരയും ഞങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ആ ഹറാമാക്കിയ വസ്തുവിനെ തിന്നോ എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്പം സ്തംഭിച്ചു നിന്നു യാക്കൂബ് നബി, എന്നിട്ട് ചോദിച്ചു, ചെന്നായി നീ കാട്ടിലുണ്ടായിരുന്നു? അപ്പോഴേക്ക് ചെന്നായി പറയുന്നു, ഞാൻ കാട്ടിലുണ്ടായിരുന്നു.
എങ്കിൽ ചെന്നായി പറ എന്റെ യൂസഫിനെ ഇച്ഛ മാറി ചെയ്തത്. അപ്പോഴേക്ക് ചെന്നായി പറയുന്നു, നബിയേ നിങ്ങളെ മക്കളെ യൂസഫിനെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടവളാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടവളാണ് പറയൂ ചെന്നായി. യാക്കൂബ് നബി അലൈഹിസ്സലാം ചെന്നായിയോട് പറഞ്ഞപ്പോൾ ഇതാ ചെന്നായി പറയുമോ പറയാതിരിക്കുമോ? തിരുത്ത് സത്യം വിരുത്തി യൂസുഫി ഭവിത്ത ആപത്ത് അറിയുന്ന എടുത്ത് ചോദിത്ത് അതിനോടന്തി ഇബുരി മകനോട് കഥ മുഴുവനും വിരുത്തി കാണിത്ത് പറയുവത് മുറത്ത ഗൈബത്തി വിരുത്തി ഓ നായി മുറത്ത ഗൈബ തുരത്തിടും പേര ഇറയവൻ കടത്തിടും നാറ ഇവരോളം കടുത്ത പാവിയനായി എന്താണ് അവർ ചെയ്തത്? ഈ ചെന്നായി യാക്കൂബ് നബി ഇസ്ലാമിനോട് പറയുന്നു, എന്ത് പറയും? അറിയണം. അത്ഭുതമാണ്, അജഞ്ചലാകരമാണ്, അതിശയകരമാണ്. ആ രംഗങ്ങളൊക്കെ ചെന്നായി പറയുമോ? അല്ല, പറയാതിരിക്കുമോ? യൂസഫ് കിണറിൽ നിന്ന് മേൽപോട്ട് വരുമോ? അത്ഭുതങ്ങൾ. ലോകസുന്ദരിയായ പെൺകുട്ടി നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ആ പെൺകുട്ടി വരലോടുകൂടി നമ്മുടെ കഥ കഥയായിട്ട് മാറുന്നു. അതിശോചലമായ, അത്ഭുതകരമായ, അജഞ്ചലാകരമായ ഈ മഹത്തായ കഥയുടെ രണ്ടാമത്തെ ഭാഗം തടവറയുടെ സുൽത്താൻ എന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് നാളെയാണ് വേണ്ടതുപോലെ പറയാനും കേൾക്കാനും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാടിയുമായി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച വിശിഷ്യ ലേലം വിളിച്ചുകൊണ്ട് സഹായിച്ച എല്ലാ സഹായങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. തക്കതായ പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അപകടം വരുത്ത രോഗം വരുത്ത കാലമാണ് അല്ലാഹ്. ഒരു ഭാഗത്ത് ക്യാൻസർ ാണ്, ഒരു ഭാഗത്ത് ബ്ലൂമറാണ്, ഒരു ഭാഗത്ത് ഹാർട്ടാണ്, ഒരു ഭാഗത്ത് കിഡ്നിയാണ്, ഒരു ഭാഗത്ത് എച്ച്1 ആണ്. അല്ലാഹുവേ ഞങ്ങളെ പിതാക്കളോ പിതാക്കളെ പിതാക്കളോ കേൾക്കാത്ത മാരകമായ രോഗങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു അല്ലാഹ്. അത്യാദി അപകടങ്ങളായ എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദുആ കൊണ്ട് ഉസ്സിച്ചതുവരെയും സലാമത്താക്കണേ അല്ലാഹ്. ആപൽകര രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. താങ്ങാനുള്ള കഴിവ് സാധുക്കളായ പാവങ്ങളായ ഞങ്ങൾക്കില്ല റബ്ബേ. അത്യാദി രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ആരെങ്കിലും അത്യാദി രോഗത്തിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹുബൈ സെക്കൻഡ് വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ്, റബ്ബിയുടെ മാസമാണ്, മഹാനായ യൂസഫിന്റെ വിരസലാമന്റെ മദീനസാണ്, ഒരുപാട് മുഹമ്മദ് ഒരുമിച്ച് കൂടിയ വേദിയാണ്. അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നീ പൂർണ്ണമായ സുഖം നൽകണേ അല്ലാ. അല്ലാഹുബൈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ നരകിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ രൂപത്തിലായിക്കൊണ്ട് തന്നെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങൾക്ക് നീ ഭാരമാക്കല്ലേ അല്ലാ. ഞങ്ങളെല്ലാം വാഹനങ്ങൾ സന്ദർശിക്കുന്ന പോകുന്നവരാണ്, സഞ്ചരിക്കുന്നവരാണ്. അത്യാദി അപകടങ്ങളാണ്, എല്ലാ അപകടത്തിലും ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ്, സുഖസുഖം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്, അവരെ കബറുകളെ സ്വർഗപൂർത്തമാക്കണേ അല്ലാ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സർവത്ത് കൊടുക്കുന്നവര്, സൂചി കൊടുക്കുന്നവർ, പായസം കൊടുക്കുന്നവർ, സംഭാവന കൊടുക്കുന്നവർ, അതിന് പ്രവർത്തിക്കുന്നവർ അല്ലാഹുബൈ പ്രവർത്തനങ്ങളെ മുഴുവൻ സ്വീകരിക്കണേ അല്ലാ. തക്കതായ പ്രതിഫലം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا محمد والآل أهل البيت سلم صلى الله على سيدنا محمد والآل أهل البيت سلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم السلام عليكم